ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. നമ്മള് വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ വെബിനാർ സീരീസിലെ രണ്ടാമത്തെ സെഷനാണ്. ഇന്നത്തെ വിഷയം മാധ്യമങ്ങളും ലിങ്ക് നീതിയും എന്നുള്ള വിഷയമാണ്. അതിലെ നമ്മുടെ പ്രഭാഷകയായിട്ട് എത്തിയിട്ടുള്ളത് എന്റെ വളരെ അടുത്ത സുഹൃത്തും നമ്മുടെ അതിവിശിഷ്ട വ്യക്തിത്വം എന്ന് പറയാവുന്ന ഒരു ശ്രീമതി ഒലീന ടീച്ചറാണ്. ടീച്ചർ AKPCTAയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നു, ഐഫെഡ്കോയുടെ മുൻ മെമ്പർ സെക്രട്ടറി ആയിരുന്നു, പൂക്കാസയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. ടീച്ചറിനെ സ്വാഗതം പറയാനായിട്ട് മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ വിപഞ്ചികയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ആലപ്പുഴ സെയിന്റ് ജോസഫ്സ് കോളേജ് ഫോർ വിമൻ വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മാധ്യമങ്ങളും ലിംഗനീതിയും എന്ന വെബിനാറിൽ ഭാഗമാവാനാണ് നാം ഓരോരുത്തരും ഇന്ന് ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സ്ത്രീയെ എന്നും മെറ്റീരിയലൈസ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ എത്രത്തോളം പങ്കുവഹിക്കുന്നു എന്നത് നാം ദിനവും പത്രങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും എന്തിനേറെ പറയുന്നു സിനിമകളിലൂടെയും എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. സ്ത്രീയെ എന്നും അപലയായി ചിത്രീകരിക്കുന്ന ഈ ഒരു പ്രവണത തുടച്ചു മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ സെഷന് നേതൃത്വം നൽകുന്ന നമ്മുടെ മുഖ്യ പ്രഭാഷകയും പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയും മലയാള സർവകലാശാല സിൻഡിക്കേറ്റ് മെമ്പർ കൂടിയായ പ്രൊഫസർ AJ ഒലീന മാമിനെ ഏറ്റവും സ്നേഹാദരങ്ങളോടുകൂടി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ഏതൊരു പ്രവർത്തനത്തിനും താങ്ങായും തണലായും നിൽക്കുന്ന നമ്മളുടെ കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ റീത ലത ഡിക്കോത്തോ മാമിനെയും ഏറ്റവും സ്നേഹാദരങ്ങളോടുകൂടി വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ പേരിലും കോളേജിന്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ നേതൃത്വം വഹിക്കുന്ന ജ്യോതി മിസ്സിനെയും ഗീതു മിസ്സിനെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിൽ പ്രസന്റ് ആയിരിക്കുന്ന ഓരോ വിദ്യാർത്ഥികളെയും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ആലപ്പി സെന്റ് ജോസഫ്സ് കോളേജ് പ്രിൻസിപ്പൽ റീത്ത ടീച്ചർ, ജ്യോതി ഗീത ടീച്ചർ, സ്വാഗതം പറഞ്ഞ അധ്യാപിക, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കോളേജുകളിലെ വിമൻ സ്റ്റഡി യൂണിറ്റുകള് വളരെ നാളുകളായി, ഇപ്പൊ ഏറെ കാലമായി വളരെ പുരോഗമനപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരുന്നു എന്നുള്ളത് നമ്മള് ഏറെ കാലമായി കോളേജുകളും ക്യാമ്പസുകളുമായി ജീവിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇന്നലെ മിനിയാന്ന് മാർച്ച് എട്ട് സർവദേശീയ വനിതാ ദിനമാണ്. നമുക്കൊക്കെ അറിയുന്നത് പോലെ 1975 ശേഷവും 1995 മുതൽ കൃത്യമായി മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ തന്നെ ലോകത്ത് എമ്പാടുമുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിവസം എന്ന് അത് ആഘോഷമായി തന്നെ, ഓർമ്മ ദിനം ആയിരുന്ന മാർച്ച് 8 വളരെ ആഘോഷമായി തന്നെ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളത് ഒരു ദിനം നമുക്ക് ആലോചിക്കാൻ, നമ്മളെ കുറിച്ച് സ്വയം ആലോചിക്കാൻ ഉണ്ടാവുന്നു എന്ന അർത്ഥത്തിലെങ്കിലും നമുക്കത് ഗുണപരം തന്നെയാണ്. പക്ഷേ പലപ്പോഴും മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് പോലെ, മാധ്യമങ്ങൾ പലപ്പോഴും നമ്മളെ ധരിപ്പിക്കുന്നത് പോലെ, മാധ്യമമാണല്ലോ നമ്മുടെ വിഷയം, അതുകൊണ്ട് തന്നെ ഞാൻ ആ ദിവസത്തിന്റെ പ്രത്യേകത തന്നെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ആമുഖമായി സൂചിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒന്ന്, മാധ്യമങ്ങൾ ഇപ്പൊ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാർച്ച് 8 കഥ, മാർച്ച് 8 ചരിത്രവുമായി അതിന്റെ വേരുമായി പലപ്പോഴും ബന്ധമില്ലാത്തതാണ് എന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട്. സ്ത്രീ ശക്തിയുമായി ബന്ധപ്പെട്ട് എന്ന് പറയുമ്പോഴും സ്ത്രീ ശക്തിയുടെ പോരാട്ട ശക്തിയാണ് വാസ്തവത്തിൽ, ചെറുത്തു നിൽപ്പിന്റെ ശക്തിയാണ് വാസ്തവത്തിൽ, സമരത്തിന്റെ ശക്തിയാണ് മാർച്ച് 8. 1917 പെട്രഗാഡില് സ്ത്രീകൾ നടത്തിയ വലിയൊരു സമരവും പണിമുടക്കവും ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രകടനവുമാണ്. പെട്രഗാഡിലെ സ്ത്രീകൾ നടത്തിയ ആ പ്രകടനമാണ് സർവദേശീയ വനിതാ ദിനത്തിലേക്ക് നയിച്ചത്. വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കണമെന്ന് സ്വപ്നം കാണുകയും ചെയ്ത ഒരുപിടി സ്ത്രീകൾ നടത്തിയ പോരാട്ടത്തിന്റെ, സ്ത്രീകളുടെ അവകാശ പോരാട്ടത്തിന്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ടാണ് മാർച്ച് 8 നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ സർവദേശീയ വനിതാ ദിനത്തിന് ഒരു സമര പോരാട്ടത്തിന്റെ ചരിത്രം കൂടിയുണ്ട് എന്നും, ആ പോരാട്ടത്തിൽ ഗിലറ്റിനുകൾക്ക് വിധേയമായ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രമൊക്കെ അറിയുന്നവരാ നമ്മള്, ഗിലറ്റിനുകൾക്ക് വിധേയമായ സ്ത്രീകൾ ചോദിച്ച ഒരു വലിയ ചോദ്യം ഏറ്റെടുക്കുന്നു, ഈ സന്ദർഭത്തിൽ ആ ചോദ്യം പ്രസക്തമാണെന്ന്
ഈ എട്ടിന്റെ ശേഷം പത്താം തീയതി നിന്നുകൊണ്ട് ആലോചിക്കുമ്പോഴും പറയേണ്ടതുണ്ട്, ഗില്ലറ്റിനുകളിൽ പോവാൻ ഞങ്ങൾക്ക് മടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് പാർലമെന്റിൽ പോക്കൂടെ എന്ന ചോദ്യം, അതിനെന്താ കുഴപ്പം എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് എന്ന് ചേർത്ത് പറഞ്ഞുകൊണ്ട്, എങ്ങനെയാണ് ഫോർത്ത് സ്റ്റേറ്റ് എന്നുള്ളത് പൊതുജനബോധത്തെ, പൊതുജനാധിപത്യ ബോധ്യത്തെ, ജനകീയ ജനാധിപത്യ ബോധ്യത്തിലേക്ക്, പൗര സമൂഹത്തിന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നാല് നെടുംതൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ശക്തമായ പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതും ഒരുപക്ഷെ ഹേബർമാസൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന പബ്ലിക് സ്ഫിയർ എന്ന ആശയത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ ഉതകുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവഹാര മണ്ഡലമാണ്, വ്യവഹാര സൂചനയാണ് വാസ്തവത്തിൽ ഈ ഫോർത്ത് സ്റ്റേറ്റ് എന്ന് നമ്മൾ വിളിക്കുന്ന നാലാം നെടുംതൂണ്. ഈ നാലാം നെടുംതൂണിന് വലിയ ചരിത്രമുണ്ട്. ആ ചരിത്രവും സ്ത്രീകളുടെ മുന്നേറ്റ ചരിത്രവുമായി ചേർത്ത് വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് നോക്കി പോവുക എന്നുള്ളതും സമകാലത്ത് സ്ത്രീയുടെ പദവിയെ സ്ത്രീയുടെ അവസ്ഥയെ നിർണയിക്കുന്നതിൽ ഈ നാല് തൂണുകളുടെ നാലാം തൂണിന്റെ വ്യത്യസ്ത ഭാവങ്ങൾ, ഒരു സൈബർ ലോകത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നാളിതുവരെ നമ്മൾ കാണാത്ത മാധ്യമികതയുമായി ബന്ധപ്പെട്ട്, മീഡിയസിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ നിർവചിക്കുകയോ നമുക്ക് നമ്മുടെ ഒരു ആനുഭവിക പരിസരത്തെ പെട്ടെന്നൊന്നും എത്തിച്ചേരാ കഴിയാതിരിക്കുകയോ ഒക്കെ ചെയ്ത പുതിയൊരു അനുഭവ മണ്ഡലത്തിലൂടെയും മറ്റൊരു തരം അനുഭൂതി വ്യവസ്ഥയിലൂടെയും കടന്നു പോകുന്ന ആളുകളാണ് ഇപ്പോ നമ്മൾ. വല്ലാത്ത ഒരു എന്താ പറയാ, ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിലും ഒക്കെ വരുന്ന ചില വാർത്തകൾ, ഫേസ്ബുക്കിലൊക്കെ കാണുന്ന ചിത്രങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഉണ്മയെ, നിലനിൽപ്പിനെ, സ്ത്രീയുടെ എക്സിസ്റ്റൻസിനെ, നിലനിൽപ്പിനെ തന്നെ എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് എന്ന്. അത് ഇരട്ട മൂർച്ചയുള്ള വാളായിട്ട് ഈ സൈബർ വാളുകൾ മാറുന്നു എന്നുള്ളത് വളരെ സൂക്ഷ്മമായിട്ട്, അതിസൂക്ഷ്മമായിട്ട് പഠിക്കപ്പെടേണ്ട ഒരു കാലത്താണ് നല്ല ഇത്തരമൊരു വിഷയം. മാധ്യമത്തിന്റെ ലിംഗനീതിയും മാധ്യമവും എന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ തെരഞ്ഞെടുത്തത് എന്നുള്ളത്, നിങ്ങളുടെ ലെക്ചർ സീരീസിന്റെ ഭാഗമായി തെരഞ്ഞെടുത്തതിന് ഞാൻ നിങ്ങളുടെ വിമൻ സ്റ്റഡി യൂണിറ്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ചെപ്പിലടച്ചും ചെപ്പിലടച്ചും താളിയോലയിൽ എഴുതിയും ഒക്കെ സൂക്ഷിച്ചിരുന്ന അറിവിന്റെ ഇടങ്ങൾ, അത് ഏത് ലിപിയിൽ എന്നതിനെ ആശ്രയിച്ചുകൊണ്ട്, ഏത് ഭാഷയിൽ ഏത് ലിപിയിൽ എന്നതിനെ ആശ്രയിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് അന്യമായിരുന്ന ഒരു കാലത്ത് നിന്ന് കുറേശ്ശെ കുറേശ്ശെയായി സ്ത്രീകൾ അറിവിന്റെ ഉറവിടങ്ങളിലേക്ക് കടന്നുപോയത് ചരിത്രത്തിന്റെ ഓരോരോ ദശാസന്ധിയിലെ ചരിത്രമാണ്. അത് അതിന്റെ വേറെങ്ങനെയാണ് ആർക്കീ ഫോം എന്ന് പറയുന്നത്. മീഡിയസിയുടെ ആർക്കീ ഫോം അന്വേഷിച്ചു പോകുന്ന ഒരാള് ഇപ്പോൾ എത്തിച്ചേരുന്നത് അതിന്റെ പെൺമുഖത്തിലേക്കാണ്. ഇപ്പൊ ജൂലിയ ക്രിസ്റ്റോവെ പോലുള്ള സൈദ്ധാന്തികർ, തേർഡ് വേവ് ഫെമിനിസത്തിന്റെ സൈദ്ധാന്തികരായിട്ടുള്ള സൈദ്ധാന്തികർ ഇപ്പോ കണ്ടെത്തുന്നത് ഒരുപക്ഷെ നെഞ്ച് പൊട്ടുന്ന പെണ്ണിന്റെ വേദനയിൽ നിന്നാണ് കോറിയിടലുകൾ, ലിപി എന്ന് വിളിക്കുന്ന, നമ്മൾ ഇന്ന് ലിപി എന്ന് വിളിക്കുന്ന ചിത്രലിപികളിലേക്ക് ഒക്കെ കടന്നുപോയ അതിന്റെ വേരുകൾ ഇന്ന് അന്വേഷിക്കുന്ന നരവംശ ശാസ്ത്രജ്ഞന്മാരും ഫെമിനിസ്റ്റുകളും എത്തുന്ന വലിയൊരു സിദ്ധാന്തമാണ് വാസ്തവത്തിൽ ഈ രേഖപ്പെടുത്തലുകൾ. അത് ആട്ടമായാലും പാട്ടായാലും പിന്നീട് കോറിയിടലുകളായാലും അതിനകത്ത് പെണ്ണിന്റെ കൈയുടെ മുദ്രയുണ്ട് എന്ന്, വിരൽത്തുമ്പിലെ പെണ്ണിന്റെ വിരലിന്റെ മുദ്രയുണ്ട് എന്ന സൂചനകളിലേക്കും പഠനങ്ങളിലേക്കും, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ ഫെമിനിസവുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ ഇന്ന് വലിയ സൂചന തരുന്നുണ്ട് നമുക്ക്. അത് അവിടെ നിൽക്കട്ടെ. പിക്ടോഗ്രഫി എന്ന് വിളിക്കുന്ന ഒരു പഠനശാഖ, പിക്ടോഗ്രഫിയുടെ പഠനശാഖയുടെ വേരുകൾ ഇന്ന് ചെന്ന് മുട്ടുന്നത് അവിടെയാണ്. കേരളത്തിലെ ഫോക്കലർ സ്റ്റഡീസിന്റെ, ലോകത്തെമ്പാടുമുള്ള ഫോക്കലർ സ്റ്റഡീസിന്റെ വേരുകൾ, പഠനത്തിന്റെ ആഴങ്ങൾ ഇന്ന് ചെന്ന് എത്തുന്നതും ആദ്യത്തെ ഫോക്കലറിസ്റ്റുകള്, അല്ലെങ്കിൽ ആദ്യത്തെ ഫോക്കലർ പാട്ടുകാര്, ഫോക്ക് പാട്ടുകാര്, ഫോക്ക് കൂട്ടുകാര് പെണ്ണുങ്ങളായിരുന്നു എന്നുള്ളതാണ്. പണിയെടുക്കുന്ന പെണ്ണുങ്ങളുടെ നാവിൽ നിന്നാണ് ആ പാട്ടുകൾ ഉണ്ടായത് എന്നും, അത് അന്യോന്യം പാടിയാണ് അവരവരുടെ സങ്കടവും അവരവരുടെ സന്തോഷവും വിനിമയം ചെയ്തിരുന്നത് എന്ന ബോധ്യത്തിലേക്കും ഇന്ന് പഠനങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെ താളിയോലയിലും ചെപ്പിനടച്ചും ഭിത്തിയുടെ ഏതാ പാറകളുടെ മേലും ഒക്കെ എഴുതിയിരുന്ന, അല്ലെങ്കിൽ മരത്തിന്റെ പട്ടയിലും ഒക്കെ എഴുതി കോറിയിട്ടിരുന്ന എഴുത്തിൽ നിന്ന്, അങ്ങനെയുള്ള എഴുത്തിന്റെ ആവിഷ്കാരങ്ങളിൽ നിന്ന്, ആട്ടവും പാട്ടുമായി പോയ മനുഷ്യരുടെ ആവിഷ്കാരങ്ങളിൽ നിന്ന് പിന്നീട് അച്ചടിയിലേക്കും ഇപ്പോ നമ്മള് ഈ വായനയും ഈ യുഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു.
ഈ സ്പേസിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ മാറ്റമാണ്, വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവിടെയൊക്കെ സ്ത്രീയുടെ ഇടം, ആ എഴുത്തിന്റെ ഉടമ എന്ന നിലയിൽ, ആവിഷ്കർത്താവ് എന്ന നിലയിൽ പെണ്ണിന്റെ റോള് എന്തായിരുന്നു, സ്ത്രീയുടെ റോള് എന്തായിരുന്നു, ഇതിന്റെ സ്വാംശീകരിക്കുന്ന ആളുകൾ എന്ന നിലയിൽ സ്ത്രീയുടെ റോള് എന്തായിരുന്നു എന്ന് ഓരോ ഘട്ടത്തിലും നമ്മൾ കടന്നു പോകുമ്പോൾ, ചരിത്രത്തിന്റെ ഈ ഓരോ സന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ, അവിടെയൊക്കെ മുൻകൂട്ടി നിർണയിക്കപ്പെട്ട അച്ചിൽവാർത്ത രൂപങ്ങളിലേക്ക്, മുൻകൂട്ടി നിർണയിക്കപ്പെട്ട ചില ഇടങ്ങൾ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അത് സൂക്ഷ്മ വായനയിൽ, ഈ ഓരോ ഘട്ടത്തെയും മാധ്യമത്തിന്റെ സൂക്ഷ്മ വായനയിൽ നമുക്ക് നല്ലോണം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ പരിമിതികൾ ഉള്ളപ്പോഴും നിരവധിയായ സ്ത്രീകൾ സമരം എന്ന നിലയിലാണ് ആവിഷ്കാരങ്ങളെ ഏറ്റെടുത്തതെന്ന് പറയേണ്ടതുണ്ട്, സമരം എന്ന നിലയിൽ. അതുകൊണ്ടാണ് വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത സ്ത്രീകൾ ഈ പ്രതിരോധത്തിന്റെ ഒരു മുഖമായി വായനയെ ഏറ്റെടുക്കുന്നു, എഴുത്തിനെ ഏറ്റെടുക്കുന്നു. വായനയും എഴുത്തുമുള്ള ആളുകൾ പിന്നീട് പ്രതിരോധത്തിന്റെ സമരായുധങ്ങൾക്ക് മൂർച്ച കൂട്ടാനുള്ള ഉപാധിയായിട്ട് ഇത് ഏറ്റെടുക്കുന്നത് നമ്മൾ അവിടെ നിന്നോട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ ദിവസത്തിന്റെ 8-ന് ശേഷമുള്ള, മാർച്ച് 8-ന് ഇങ്ങനെ പുറത്തു നിന്ന് പറയാനുള്ളത്. അക്ഷരം പഠിക്കാൻ, അക്ഷരം വായിക്കാൻ, അക്ഷരം അറിയാൻ അത് അന്യമാക്കപ്പെട്ടിരുന്നവർ, അക്ഷരത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ടിരുന്ന പെണ്ണും, അത് പെണ്ണ് മാത്രമല്ല, സ്ത്രീ മാത്രമല്ല, മറ്റ് ചില വിഭാഗങ്ങളും അക്ഷരത്തിൽ നിന്ന് അന്യമായിരുന്നു എന്ന് ആധുനിക കാലത്ത് എഴുതപ്പെട്ട ചാവേർ എന്ന നോവൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പി വത്സലയുടെ ചാവേർ കേരളത്തിലെ സ്ത്രീക്കും ദളിതർക്കും അക്ഷരം അന്യമായിരുന്നു എന്ന് നമ്മളോട് പറയുന്നു. അതുകൊണ്ട് വായിക്കാൻ തത്രപ്പെടുന്ന ഒരു പിതാവും അയാളുടെ മക്കൾക്ക്, പെൺകുട്ടികൾക്ക് വായിച്ചു കൊടുക്കാൻ അക്ഷരം ആരും അറിയാതെ അക്ഷരം പഠിച്ച ഒരു ദളിത് യുവാവിന് അദ്ദേഹത്തിന്റെ മക്കൾക്ക്, പെൺമക്കൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാനായിട്ട് അത് ഒളിച്ച് അടക്കയുടെ ഇടയിൽ, അടക്കാക്കുട്ടയുടെ ഇടയിൽ ചന്തയിൽ നിന്ന് രഹസ്യമായിട്ട് പുസ്തകം കടത്തിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് പി വത്സല എന്ന എഴുത്തുകാരി നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെ വിലക്കപ്പെട്ട അറിവ്, വിലക്കപ്പെട്ട അക്ഷരം, എഴുത്തച്ഛന്റെ ജീവിതം, എഴുത്ത് അച്ഛന്മാരുടെ ജീവിതം മറ്റൊരു ലിപി അന്വേഷിക്കുന്ന കാലത്തെ കുറിച്ചാണ് നമ്മളോട് പറയുന്നത്. അവിടെയും ശൂദ്രനും സ്ത്രീയും അക്ഷരം നിഷേധിച്ചിരുന്നിടത്ത് നിന്ന് നമ്മൾ ശൂദ്രരും സ്ത്രീയും അക്ഷരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിനിടയിൽ സംസ്കൃതത്തിൽ ആലേഖനം ചെയ്തിട്ടുള്ള, സംസ്കൃത ഭാഷയിൽ സംഭരിക്കപ്പെട്ടിട്ടുള്ള അറിവ് സ്ത്രീക്കും ശൂദ്രർക്കും അന്യമായിരുന്നു എന്ന് നമുക്ക് ഇന്ന് നല്ലോണം അറിയാം. സംസ്കൃതത്തിൽ പുരുഷനും വരേണ്യരും സംസാരിക്കുമ്പോൾ സ്ത്രീയും കിഴാളരും ദാസി പടയാളികളും സംസാരിക്കുന്നത്, ആ ശ്രേണിയില്, സമൂഹ ശ്രേണിയില് താക്കിടയിലുള്ളവരും സംസാരിക്കുന്നത് പ്രാകൃതമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോ മാധ്യമത്തിന്റെ പ്രധാനപ്പെട്ടത് ആശയം അന്യോന്യം കൈമാറുക എന്നും, ആശയം കൈമാറുന്നിടത്ത് അറിവ് മാത്രമല്ല കൈമാറുന്നത്, തിരിച്ചറിവും അതിജീവനത്തിനുള്ള ഊർജവുമാണെന്നും നമുക്കറിയാം. അപ്പൊ അങ്ങനെ ജീവിതത്തിന്റെ, ജീവിതായോധനത്തിനുള്ള അറിവിടങ്ങളിൽ നിന്ന് അന്യമാക്കപ്പെട്ടിരുന്ന സ്ത്രീയും മറ്റ് ശൂദ്ര വിഭാഗങ്ങളും പിന്നീട് അറിവിലേക്ക് കടന്ന ഇന്ത്യൻ ചരിത്രവും ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത്തരം അതിജീവനങ്ങൾക്കെല്ലാം ഒടുവിൽ ഇപ്പോ നമ്മൾ എല്ലാവരും വായിക്കുകയും നമ്മൾ എല്ലാവരും അറിവിന്റെ ഇടങ്ങളിലേക്ക് പോവുകയും അറിവിന്റെ പല മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അറിവന്വേഷിക്കുന്നവർക്ക് പല മാധ്യമങ്ങൾ ഇന്ന്, പല ഉപാധികൾ ഇന്ന് സാധ്യമാണ്. അച്ചടിയുടെയൊക്കെ കാലത്ത് നിന്ന് എത്രയോ അങ്ങ് അകലെ നമ്മൾ എത്തിയിട്ടുണ്ട്. എല്ലാ വിലക്കുകളെയും ഭേദിച്ചുകൊണ്ട് അവരവരുടെ ആവിഷ്കാരത്തിനുള്ള അനന്ത സാധ്യത തുറന്നിടുന്ന സൈബറിന്റെ വലിയൊരു ലോകം ഇപ്പോ നമ്മുടെ മുമ്പിലുണ്ട്. സ്വതന്ത്രത എന്ന ഇന്ദുലേഖയിൽ വലിയ ചർച്ച നടത്തുന്ന ചന്ദ്രമേനോന്റെ സ്വതന്ത്രത എന്ന ആശയത്തെ ഈ സൈബർ ലോകം, സ്വതന്ത്രതയുടെ വലിയ ലോകം തുറന്നിടുമ്പോ ആ സ്വതന്ത്രത എങ്ങനെയാണ് മൂലധനത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഇടപെടലിന് ഇടയാകുന്നത് എന്ന് വിലയിരുത്താൻ സമകാലത്ത് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ് ഇന്നത്തെ സംസാരത്തിന്റെ ഏറ്റവും സൂക്ഷ്മ വശമെന്ന് എന്ന നിലയിൽ ഞാൻ കാണുന്നത്. കാരണം ഓരോ നൂറ്റാണ്ടും ഇന്ദ്രിയാനുഭവങ്ങളിൽ, ഓരോ ഇന്ദ്രിയാനുഭവത്തിന് പ്രാധാന്യം കൈവരുന്നത് നമുക്ക് കാണാം. 21-ാം നൂറ്റാണ്ട് കാഴ്ചയുടെ, കോഴ്മയുടെ നൂറ്റാണ്ടെന്നാണ് ഈ 21-ാം നൂറ്റാണ്ടിനെ അറിയപ്പെടുന്നത്. അത് ഓരോ നൂറ്റാണ്ടിലും ഓരോ ദേശീയ കലാരൂപങ്ങളോ ദേശീയ സാഹിത്യ രൂപങ്ങൾക്കോ പ്രാധാന്യം കിട്ടാറുണ്ട് എന്ന് നമ്മൾ, ഒരുപക്ഷെ യൂറോ കേന്ദ്രിതമായ പഠനങ്ങളൊക്കെയാണ് അങ്ങനെ പറയുന്നതെങ്കിൽ പോലും അതിനൊരു ഒരു ചെറിയ സ്വീകാര്യതയുണ്ടെന്ന് നമുക്കറിയാം. ചില ഘട്ടങ്ങളിൽ നമ്മൾ ചെറുകഥയിലും, ചില ഘട്ടങ്ങളിൽ നമ്മൾ നോവലിലേക്കും, ചിലപ്പോൾ നമ്മൾ കവിതയിലേക്കും, ചിലപ്പോൾ നമ്മൾ നാടകങ്ങളിലേക്കും ഒക്കെ നമ്മുടെ ശ്രദ്ധ, അല്ലെങ്കിൽ സവിശേഷമായ ശ്രദ്ധ
കേന്ദ്രീകരിക്കപ്പെടുന്നത്, ഫോക്കസ് ചെയ്യപ്പെടുന്നത് സാഹിത്യ പഠിതാക്കൾക്ക് അല്ലെങ്കിൽ സംസ്കാര പഠിതാക്കൾക്ക് നല്ല ബോധ്യമുള്ള കാര്യമാണ്. ഈ നൂറ്റാണ്ട് നമുക്കറിയാം നമ്മള് കാഴ്ചയുടെ കോയ്മയിൽ അഭിരമിക്കുന്നവരാണ്. എല്ലാ വ്യവഹാരങ്ങളും കണ്ണിലേക്ക് ചുരുങ്ങുന്ന, എല്ലാ സ്വത്തുകളും, അറിവിന്റെ എല്ലാ സ്വത്ത് രൂപങ്ങളും കണ്ണായി ചുരുങ്ങുന്ന, അല്ലെങ്കിൽ എല്ലാ ഇന്ദ്രിയ അനുഭവവും കണ്ണായി ചുരുങ്ങിപ്പോകുന്ന ഒരിടത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ കണ്ണായി ചുരുങ്ങിപ്പോകുന്ന അറിവിടങ്ങൾ, കണ്ണിലേക്ക് ചുരുങ്ങിപ്പോകുന്ന അറിവിടത്ത് മറുഭാഗത്ത് അന്യമാകി പോകുന്നത് വലിയൊരു പൊതുമണ്ഡലമാണ്, അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകുന്ന പൊതുമണ്ഡലത്തിന്റെ പ്രതീകമാണ് വാസ്തവത്തിൽ കണ്ണിലേക്ക് നിക്ഷേപിക്കപ്പെടുന്ന ഒരു പുതുകാലം എന്ന് വളരെ ബോധ്യത്തോടുകൂടി തിരിച്ചറിയേണ്ട ഒരു കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, പ്രത്യേകിച്ച് കാഴ്ചക്കാരികൾ എന്ന നിലയിൽ, ഇടപെടുന്ന ആളുകൾ എന്ന നിലയിൽ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ, പ്രത്യേകിച്ച് മൂലധനത്തിന്റെ ഇടപെടലിന്റെ പ്രത്യയശാസ്ത്ര പ്രവർത്തനത്തിൽ ഇടപെടുന്ന ആളുകൾ എന്ന നിലയിൽ, ആ പ്രത്യയശാസ്ത്രത്തിന് വിധേയരാകുന്ന ആളുകൾ എന്ന നിലയിൽ, അതിന്റെ ഉപഭോക്താക്കളോ അതിന്റെ വിനിമയകർത്താക്കളോ ആകുന്ന സ്ത്രീകൾ, ആകുന്ന മനുഷ്യരെന്ന നിലയിൽ സ്ത്രീകളുടെ ആവിഷ്കാരങ്ങള്, സ്ത്രീകളുടെ ആശയലോകം, സ്ത്രീകളുടെ ബോധമണ്ഡലത്തെ നിർവചിക്കുന്ന ആശയധാര, ഇതൊക്കെ തന്നെ ഈ മൂലധനത്തിന്റെ, പ്രത്യേകിച്ച് യന്ത്ര മൂലധനത്തിന്റെ, യന്ത്രം സർവമണ്ഡലങ്ങളിലും യന്ത്രവും ആധുനിക സാങ്കേതിക വിദ്യയും നമ്മളെ കീഴ്പ്പെടുത്തുന്ന കാലത്ത് ഈ കാഴ്ചയിലേക്ക് എല്ലാ അഭിരുചികളും അഭിരുചി ഭേദങ്ങളും കാഴ്ചയിലേക്ക് ചുരുക്കപ്പെടുന്ന കാലത്ത്, അല്ലെങ്കിൽ അങ്ങോട്ട് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാലത്ത് നമ്മള് വല്ലാതെ ജാഗ്രതയോടെ ഈ മാധ്യമലോകത്തെയും മാധ്യമലോകം നിർമ്മിച്ചെടുക്കുന്ന അറിവിന്റെ മണ്ഡലത്തെയും, യാതൊരു അറിവാണോ സ്ത്രീയുടെ ബോധത്തെ നിർമ്മിക്കുന്നത് എന്ന അബോധ പ്രക്രിയയും, അല്ലെങ്കിൽ കുറച്ചുകൂടി സൂക്ഷ്മതയിൽ പറഞ്ഞാൽ ഭാഷയുടെ അബോധ തലങ്ങളെയും നല്ലോണം സൂക്ഷ്മതയിൽ കാണേണ്ട ഒരു കാലം കൂടിയാണ് സമകാലം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 1863 ഒരു പത്രവാർത്ത, മോർണിംഗ് ലണ്ടനിലെ മോർണിംഗ് സ്റ്റാർ എന്ന പത്രത്തിൽ വന്ന ഒരു പത്രവാർത്ത അമിത ജോലിഭാരം കൊണ്ട് മരിച്ചുപോയ ഒരു പെണ്ണിനെ കുറിച്ചാണ്, മേരിയാൻ വീക്ക്ലി എന്ന പെൺകിടാവിനെ കുറിച്ചാണ്. ഒരു തുണിമില്ലില് വലിയ ജോലിഭാരം കൊണ്ട് മരിച്ചുപോയൊരു സ്ത്രീ. ഈ പ്രത്യേകിച്ച് മാർച്ച് 8 ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ 1863 1860 ഒക്കെ നമ്മളെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. പറഞ്ഞു പോകുന്നത് ആ പെൺകുട്ടി മരിക്കാനിടയായത് ഒരു തുണിമില്ലില് അമിതമായി അധ്വാനിച്ചത് കൊണ്ട് തന്റെ ജീവിതം തന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയ 21-കാരിയാണ്. എലീസ എന്ന മാഡം എലീസ എന്ന ലണ്ടനിലെ ഏറ്റവും പണക്കാരിയായിട്ടുള്ള, സമ്പന്നയായിട്ടുള്ള, ഏറ്റവും മുന്തിയ ടെക്സ്റ്റൈൽ ഷോപ്പിന്റെയും ടെക്സ്റ്റൈൽ മില്ലിന്റെയും ഉടമയായ സ്ത്രീ, അവര് പെട്ടെന്ന് തന്റെ തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു. 30 ഒരു മുറിയിൽ, ഒരു കുടിശ് മുറിയിൽ കഴിയുന്ന തൊഴിലാളികൾക്ക് നിർദ്ദേശം കൊടുക്കുന്നത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരണം എന്ന് ഓർഡർ കൊടുക്കുകയും തുണി എത്തിക്കുകയും പട്ടുനൂലുകൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ പട്ടുനൂല് കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വന്നതാണ് എന്ന് നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടതുണ്ട്. ആ പട്ടുനൂല് ഇന്ത്യയിലെ മാഞ്ചസ്റ്ററിലെ തുണിമില്ലുകളിൽ, ഇന്ത്യയിലെ മൾബറി പുഴുവിൽ നിന്ന്, ഇന്ത്യയിലെ മൾബറി ചെടിയിൽ വിരിയുന്ന മൾബറി പുഴുവിൽ നിന്ന് ഇന്ത്യക്കാർ നികുതി അടച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യം നികുതി ഏർപ്പെടുത്തുന്നത് ഈ തുണിമില്ലുകളിലെ, മാഞ്ചസ്റ്ററിലെ തുണിമില്ലുകളിലെ ഈ തുണിക്കാണ്, പളവളാ നിന്നെന്ന തുണിക്കും പളവളാ നിന്നെന്ന പട്ടുനൂലിനുമാണെന്ന് ഓർക്കുക. ഈ നൂല് കൊണ്ട് 100 വസ്ത്രങ്ങൾ നെയ്ത് 50 പേർക്ക് വേഗം ഡാൻസ് പാർട്ടിക്കുള്ള ഡ്രസ്സ് ഉണ്ടാക്കണം എന്ന് ഉത്തരവ് കൊടുക്കുന്നു. തുടങ്ങനെ ഈ 30 ഈ ഒരേ ഒരു കുടിശ് മുറിയിൽ കഴിയുന്ന 30 എണ്ണയിട്ട യന്ത്രം പോലെ പണിയെടുക്കേണ്ടി വരുന്നു. വിശ്രമമില്ല, 24 26.5 തുടർച്ചയായിട്ട് പണിയെടുക്കുമ്പോൾ പിന്നെ 4 പണിഞ്ഞാൽ ചാവുകയും മാർഗമുള്ളൂ എന്ന് നമുക്കൊക്കെ നല്ലോണം അറിയാം. അങ്ങനെ 4 പൂർത്തിയാകുന്നതിന് മുമ്പ് 3 വൈകുന്നേരത്തെ, ശനിയാഴ്ച വൈകുന്നേരത്തെ, ഈ കുട്ടി മരിച്ചു പോകുന്നു. ഡോക്ടർ അപ്പോപ്ലക്സി എന്ന് എഴുതുന്നു, ഹെമറേജ് എന്നാണ് കാരണം ഡോക്ടർ പറയുന്നത്. പക്ഷേ ഹെമറേജിലേക്ക് നയിക്കാനുള്ള കാരണം അമിതമായ അധ്വാനവും ഭക്ഷണക്കുറവും വിളർച്ചയുമാണെന്ന് അദ്ദേഹം എഴുതുന്നു. അതാണ് വാർത്ത. പറഞ്ഞു വരുന്നത് ഏറ്റവും മുന്തിയ സ്ത്രീകൾ നടത്തുന്ന ഏറ്റവും മുന്തിയ ഒരു തുണിമില്ലില്, ആ തുണിമില്ലിൽ പണിയെടുക്കുന്നത് മുഴുവൻ സ്ത്രീകൾ. ആ സ്ത്രീകൾ എന്തിനാണ് കുപ്പായം ഉണ്ടാക്കിയെന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നു. എലിസബത്ത് രാജ്ഞിയുടെ ബർത്ത്ഡേക്ക് പുറന്നാൾ ദിവസം നൃത്തം ചെയ്യാൻ അവിടുത്തെ സവർണ സ്ത്രീകൾക്ക്, അവിടുത്തെ പ്രഭുവർഗത്തിലെ
സ്ത്രീകൾക്ക് കുലീനകളായ ആഢ്യകളായ ഈ മഹിളകൾക്ക് നൃത്തം ചെയ്യാനിടുന്ന വസ്ത്രമാണ്. അപ്പോ വസ്ത്രത്തിന്റെ പളപളപ്പും ആ തിളക്കവും മാധ്യമം അന്ന് തന്നെ, അന്നത്തെ മാധ്യമങ്ങൾ ആ നൃത്ത വിരുന്ന് വലിയ കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തു. അവരുടെ വസ്ത്രത്തിന്റെ തിളക്കവും അത് തുന്നിയ ആളുകളുടെ കരവിരുതുമാണ് അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്, 1863. ഒരുപക്ഷെ ആ പത്രത്തിൽ അന്ന് റിപ്പോർട്ട് ചെയ്ത തിളക്കവും പളവളപ്പും ആയിരുന്നില്ല വായിച്ച സ്ത്രീകൾ, ചിന്തിച്ച സ്ത്രീകൾ ഏറ്റെടുത്തത്. ചിന്തിക്കുകയും വായിക്കുകയും സമരോത്സുകത ഉണ്ടാവുകയും സ്വാഭാവികമാണ്. വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ സ്വാഭാവികമായി സമരോത്സുകരാകും. അങ്ങനെ സമരോത്സുകതയുടെ സന്ദേശം ആ സ്ത്രീകൾ ഏറ്റെടുത്തത് കൊണ്ടാണ് പിന്നീട് 1917 എത്തുമ്പോ വലിയ സമരമുഖമുണ്ടാവുകയും സർവദേശീയ വനിതാ ദിനത്തിന്റെ ആചരണം ഉൾപ്പെടെയുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നതെന്ന് അവിടെ ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഒരു മാധ്യമം എങ്ങനെയാണ് സ്ത്രീകളുടെ സ്ഥാപനം, സ്ത്രീകളായ തൊഴിലാളികൾ, സ്ത്രീയുടെ പുറന്നാള്, സ്ത്രീകളുടെ നൃത്തം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് അവിടെ ഞാൻ നിർത്തുന്നു. ഞാൻ ഇങ്ങേപ്പുറത്തേക്ക് വരുന്നു. 2020 ഒടുവിലും കേരളത്തിലെ ഒരു മുന്തിയ നഗരത്തിൽ, മഹാനഗരത്തില്, എറണാകുളത്തെ ഒരു മഹാ ടെക്സ്റ്റൈൽ ഷോപ്പില് മുട്ടോളം മറയുന്ന മിടിയുമിട്ടാണ് പെൺകിടാങ്ങൾ അവിടെ കടയിൽ നിൽക്കുന്നത്. അത് വലിയ വാർത്തയായിരുന്നു. മുട്ടോളം മറയുന്ന മിടിയിട്ട് നിൽക്കുന്നു എന്നുള്ളതല്ല വാർത്തയായത്, മറിച്ച് അങ്ങനെ പോയിന്റഡ് ഹീൽസുമിട്ട് നിൽക്കുന്ന കുട്ടികൾ കാലത്തെ 7:30 അവിടെ വരും. 7:30 വന്നു കഴിഞ്ഞാൽ അവര് കുറച്ച് മേക്കപ്പ് ഇടണം, 8:00 വരെയും ഡെയിലി എന്നോണം. അങ്ങനെ മേക്കപ്പ് ഒക്കെ ഇട്ട് 8:30 അവർ തുണിക്കടയിലേക്ക് ഉള്ളിലേക്ക് വരും. AC ബസ്സിലാണ് അവരെ കൊണ്ടുവരുന്നത്. കുറച്ച് ദൂരെ ഒരു 6 കിലോമീറ്റർ അപ്പുറത്താണ് അവർ താമസിക്കുന്നത്. സ്ഥലം പറയുകയോ ഷോപ്പ് പറയുകയോ ചെയ്യുന്നത് ഈ സമയത്ത്, തെരഞ്ഞെടുപ്പ് സമയമാണ്, ഈ സമയത്തും അല്ലെങ്കിൽ തന്നെ സുജന മര്യാദ അല്ല എന്നുള്ളത് കൊണ്ട്, നിങ്ങളൊക്കെ വായിച്ചിട്ടുള്ള വാർത്തയായതുകൊണ്ടും ഞങ്ങൾ പറയുന്നില്ല, എന്റെ കാര്യമില്ലാത്തത് കൊണ്ട്. ഏതോ ഷോപ്പായാലും അത് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് നേരിയ മാറ്റം ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് നിർത്തുകയാണ് ആ ഭാഗം. 19-20 ആ വാർത്ത, 19 ഒടുവിലും 20 ആദ്യവും വലിയൊരു ഒരു പ്രശ്നമായിട്ട് കേരളത്തിലെ മഹിളകള്, സ്ത്രീകള്, സ്ത്രീകളുടെ സംഘടനകള്, പ്രത്യേകിച്ച് അന്വേഷി പോലുള്ള സംഘടനകൾ അത് ഏറ്റെടുത്തതും അതിന് പരിഹാരം ഉണ്ടാക്കിയതും നമുക്കറിയാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുട്ടികൾക്ക് 17,000 രൂപ ശമ്പളമുണ്ട്. 4,500 രൂപ പിടിക്കും, 500 രൂപ റൂം റെന്റ്. ഒരു റൂം റെന്റില് റൂമില് 40 പേരാണ് ആ റൂമിൽ അവർ ഉറങ്ങുന്നത്. 3 ടോയ്ലറ്റ്, വെളുപ്പിനെ 3:30 അവർ പണിയെടുക്കുകയാണ്. അത് ആ പണി 3:30 എഴുന്നേറ്റാലേ എല്ലാവർക്കും ബാത്റൂമിൽ പോകാൻ കഴിയുള്ളൂ. 7:30 മുമ്പ് എല്ലാവരും ബാത്റൂമിൽ പോയി കുളിച്ച് റെഡിയായിട്ട് വരണമല്ലോ. എന്തിനാണ് 4,500 രൂപ ഇവരുടെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യുന്ന 4,500 എന്തിനാണെന്ന് ചോദിച്ചാല്, അവരുടെ കാലുകൾ വാക്സ് ചെയ്യാനും ഈ 2 ആഴ്ച കൂടുമ്പോൾ മുഖം മിനുക്കാനുമാണ് ഈ 4,500 രൂപ പിടിക്കുന്നത്. ഇത് വാർത്തയാവുക പോലും ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, പോയിന്റഡ് ഹീൽസ് വിട്ട് നേരാമണ്ണം ഭക്ഷണവും ഇല്ലാതെ സമയത്തിന് മൂത്രം ഒഴിക്കാനും പറ്റാതെ നിൽക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ രോഗം ബാധിച്ച് ഹോസ്പിറ്റലിൽ എത്തുമ്പോ ആ എത്തിയ ഹോസ്പിറ്റലിൽ നിന്നാണ് രഹസ്യമായിട്ട് വാർത്ത നമ്മുടെ കയ്യിലേക്ക് മറ്റുള്ളവരുടെ കയ്യിലേക്ക് എത്തുകയും അതിൽ ഇടപെടുകയും ചെയ്യുന്നത്. പറഞ്ഞു വരുന്നത്, 1863 ഒരു സ്ത്രീ നടത്തിയ സ്ഥാപനത്തിന്റെ വാർത്തയും അവിടെ ഒരാൾ മരിച്ച വാർത്ത 2 വാചകത്തിൽ അവസാനിക്കുകയും അവിടുത്തെ നൃത്ത വിരുന്ന് വലിയൊരു പേജ്, വലിയൊരു കോളം, ഒരു 1.5 പേജ് കോളം നിറയുകയും ആ നൃത്തം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഇവിടെ 19-20 എത്തുമ്പം റിപ്പോർട്ട് ചെയ്യ പോലും ചെയ്യപ്പെടാതെ മാറ്റപ്പെടുന്നു എന്നും, അതേസമയം തന്നെ പടവളാവുള്ള സിക്ക് കുപ്പായത്തിന്റെ നിന്ന് മാറി ഉടല്, സ്ത്രീയുടെ ഉടല് തന്നെ, ഉടലിന്റെ ഉടലിനെ മറയ്ക്കുന്ന മുട്ടോളം കാലോളം നിൽക്കുന്ന വലിഞ്ഞിഴഞ്ഞു പോകുന്ന വലിയ വലിയ കുപ്പായമാണ്, സിക്ക് കുപ്പായമാണെന്ന് തുന്നി നിർത്തവരുന്നു ഇട്ടിരുന്നുവെങ്കിൽ, ഇപ്പോ ഇവിടെ ഈ തുണിക്കടയിലെ ഷോപ്പിൽ നിൽക്കുന്ന കുട്ടികളുടെ കാലാണ് മിനുക്കി നമുക്ക് ഈ മാനിക്യൂനുകളെ വയ്ക്കുന്നത് പോലെ നിർത്തിയിരിക്കുന്നത്. കടയിൽ നിർത്തിയിരിക്കുന്ന മാനിക്യൂനും ഈ കുട്ടികളും തമ്മിൽ ആകാരത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കേരളത്തിലെ ഇടുക്കിയിൽ നിന്നും, കേരളത്തിലെ വയനാട്ടിൽ നിന്നും, കേരളത്തിലെ കാസർഗോഡ് മുതലായ പ്രദേശങ്ങളിൽ നിന്ന് വന്ന പെൺകുട്ടികളാണ് അവിടെ നിന്നിരുന്നതെന്നും, അത് വാർത്ത പോലും ആകാതെ മാറി എന്നുള്ളതും ചേർത്ത് വെച്ച് കാണുകയും, എന്താണ് മാധ്യമങ്ങൾ, എന്താണ് മാധ്യമം ഈ 2 നൂറ്റാണ്ടിന്റെ അങ്ങേപ്പുറവും 2 നൂറ്റാണ്ടിന്റെ ഇങ്ങേപ്പുറവും നിന്നുകൊണ്ട് എന്താണ് മാധ്യമം ചെയ്യുന്നത് എന്ന് സൂക്ഷ്മമായി വിലയിരുത്താൻ, അതിന്റെ മൈക്രോ പൊളിറ്റിക്സ് ബോധ്യപ്പെടാൻ നമ്മുടെ മുമ്പിൽ നല്ല ഉദാഹരണമായിട്ട് നിൽപ്പുണ്ട്. അതേസമയം തന്നെ മറുഭാഗം, നേരത്തെ പറഞ്ഞ യന്ത്രങ്ങളുടെ, യന്ത്ര മൂലധനത്തിന്റെ സമകാലം എന്നുള്ളത് ആധുനിക സാങ്കേതിക വിദ്യയുടെ
ഏറ്റവും പുതുക്കമാർന്ന രൂപങ്ങളിലേക്ക് എത്തിയ സന്ദർഭത്തിൽ സ്ത്രീക്ക് എന്തൊക്കെ ആവിഷ്കരിക്കാം എന്ന ചോദ്യം, വാക്കുകൾ മുനയൊടിക്കും ജനിക്കും മുമ്പേ മുനയൊടിക്കപ്പെട്ട വാക്കുമായിട്ടാണ് പെണ്ണ് എഴുതിയത്. ഞാൻ എഴുത്തിലേക്ക് വരുന്നു. മറ്റേത് കാഴ്ച എങ്ങനെയാണ്, ഒരു കാഴ്ചയുടെ കോയ്മ എങ്ങനെയാണ് സ്ത്രീയെ രണ്ട് നൂറ്റാണ്ടിന്റെ അപ്പുറത്ത് നിന്നും ഇപ്പുറത്ത് നിന്നും നിർവചിക്കുന്നത് എന്ന ബോധ്യമാണ് നമ്മൾ കഴിഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടുപോകുന്നെങ്കിൽ, ഇപ്പോ നമ്മള് അതിന്റെ തുടർച്ച എന്നോണം നമുക്ക് എഴുത്തിൽ എന്താണ് സ്ത്രീ എഴുതേണ്ടത്, എന്താണ് സ്ത്രീ എഴുതുന്നത്, എന്താണ് സ്ത്രീ വായിക്കുന്നത്, സ്ത്രീക്ക് അങ്ങനെ വായിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ, വായിക്കുന്ന സ്ത്രീയെ എങ്ങനെ നോക്കിക്കാണുന്നു, സ്ത്രീക്ക് സ്വതന്ത്രമായിട്ട് വായിക്കാനുള്ള അധികാരമുണ്ടോ എന്ന ചോദ്യത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ മാധ്യമങ്ങൾ സ്ത്രീയെ ഭയപ്പെടുന്നുണ്ടോ, സ്ത്രീയുടെ വായനയെ ഭയപ്പെടുന്നുണ്ടോ, സ്ത്രീയുടെ അറിവിനെ മാധ്യമം ഭയപ്പെടുന്നുണ്ടോ? മാധ്യമം എന്നുള്ളത് ഒരു സമൂഹത്തിൽ, ഒരു പൗരസമൂഹത്തിൽ എങ്ങോട്ട് മാറി നിൽക്കുന്ന ഒന്നല്ല എന്നും, പൗരസമൂഹത്തിന്റെ പൊതുബോധ നിർമ്മിതിയിലേക്ക് ഏറ്റവും കൂടുതൽ സപ്ലിമെന്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന, പൊതുബോധ നിർമ്മിതിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഏറ്റവും സൂക്ഷ്മമായ സമ്മർദ്ദവും ഏറ്റവും സൂക്ഷ്മമായ വ്യവഹാര മണ്ഡലവുമാണ് മാധ്യമം എന്ന നല്ല ബോധ്യത്തോടുകൂടി തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത്. എങ്ങനെയാണ് എഴുത്തുമായി ബന്ധപ്പെട്ട് സ്ത്രീയുടെ ലോകത്തെ, സ്ത്രീയുടെ മാധ്യമികത എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത് എന്ന്, മീഡിയസി എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത് എന്നതും നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. എഴുത്തിന്റെ തുടക്ക ലോകം, ലോകത്തെ എവിടെയുമുള്ള എഴുത്തിന്റെ തുടക്ക ലോകത്തിൽ പെണ്ണിന് പേരുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പുരുഷന്റെ പേര് വെച്ചെഴുതുക, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയുടെ പേര് വെച്ചെഴുതുക എന്നുള്ളത് അടുത്ത ഘട്ടത്തിലാണ്. അതിന്റെയൊക്കെ സൂക്ഷ്മ വിശകലനം നിങ്ങൾ ഇതിന് മുമ്പുള്ള സെമിനാറുകളിൽ ചെയ്തിട്ടുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ തന്നെ, നിങ്ങളുടെ ആലപ്പി സെന്റ് ജോസഫ്സ് കോളേജിൽ തന്നെ മുമ്പ് നടന്ന ഒരു സ്ത്രീപക്ഷ സെമിനാറിൽ ആ വിഷയം സൂക്ഷ്മമായി ചർച്ച ചെയ്തതും എനിക്ക് തോന്നുന്നു നിങ്ങളത് പുസ്തകമാക്കുകയും ചെയ്തത് ഞാനിപ്പോ ഓർക്കുകയാണ്. അത് നിങ്ങൾ വായിക്കുക അതിന്റെ സൂക്ഷ്മതയിലേക്ക്. ഒറ്റ കാര്യം പറയാനുള്ളൂ, അങ്ങനെ എഴുത്തില് ഈ എന്തെഴുതാം എന്നതുപോലും മറ്റുള്ളവർ തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ എന്ത് എഴുതാവൂ എന്ന് പറയുന്നിടത്ത് നിന്നുകൊണ്ട് ലോകത്ത് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വെക്കാനുണ്ട്. എഴുത്തുകാരികളുടെ പേര് പോലും അറിയാത്തവർ, ഒന്നോ രണ്ടോ നൂറ്റാണ്ട് നിശബ്ദരാക്കപ്പെട്ടവർ, ഇംഗ്ലീഷിലെ ആഫ്ര ബെന്നിനെ പോലെയൊക്കെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് അവർ എഴുത്തുകാരികളായി അംഗീകരിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എഴുത്തുകാരികളായി അറിയപ്പെടുന്നത്. മലയാളത്തില് നമ്മൾ ഇപ്പോ നിലവിൽ ഗവേഷണം ഒക്കെ നമ്മളോട് പറയുന്നത് ഘാതകവധം എന്ന നോവലിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ മിസസ് കോളിൻസ് എന്നല്ലാതെ ആ സ്ത്രീക്ക് ഒരു പേരുണ്ടായിരുന്നോ എന്ന് നമുക്ക് അറിയില്ല. ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട് പേരുണ്ടാവും, പക്ഷെ അവരെ നമുക്ക് മിസസ് കോളിൻസ് എന്ന് വിളിക്കാനേ കഴിയുന്നുള്ളൂ. അങ്ങനെ ഒരുപാട് പരിമിതികൾ, ഒരുപാട് പരാധീനതകൾ. ഇപ്പൊ എഴുതപ്പെട്ട ചരിത്രത്തിൽ നിന്ന് മുങ്ങിപ്പോയ സ്ത്രീകളെ പോലെ തന്നെ എഴുത്തിന്റെ ചരിത്രത്തിലും നിരവധിയായ സ്ത്രീകൾ ഇല്ല എന്നതും മറുഭാഗത്ത് നമ്മൾ കാണേണ്ടതുണ്ട്. കേരള സാഹിത്യ ചരിത്രം മുഴുവൻ പരിശോധിക്കുന്ന ഒരാൾക്ക് ഏതാണ്ട് ഒന്നര നൂറ്റാണ്ടിനകത്ത് കേരളത്തിൽ ആകെ 10-20 സ്ത്രീകളുടെ പേര് മാത്രമാണ് ഉള്ളൂർ എഴുതി വെച്ചിട്ടുള്ളത്, നമ്മുടെ മുമ്പിൽ തന്നിട്ടുള്ളത്. അതൊക്കെ നമ്മൾ പഠിക്കപ്പെടേണ്ട വിഷയമാണ്. അങ്ങനെ നിശബ്ദതയുടെ ഒരു വലിയ കാലം സ്ത്രീയുടെ എഴുത്തുമായി ബന്ധപ്പെട്ട്, എഴുത്തിന്റെ തലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതും, ഇനി സ്ത്രീകളുടെ വായനയാണെങ്കിൽ രമണനെ സ്ത്രീകൾക്ക് വായിക്കാനുള്ള കൃതിയാണ് അത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞ പണ്ഡിതനെ കുറിച്ച് പിൽക്കാലത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്, ഇത് അടുക്കള പെണ്ണുങ്ങൾ വായിക്കുന്നതല്ലേ എന്ന്. ഇന്ദുലേഖ എഴുതപ്പെട്ടതും സ്ത്രീക്ക് വായിക്കാനാണ്. അങ്ങനെ സ്ത്രീക്ക് വായിക്കാൻ ഇന്നതൊക്കെയാണ് എന്ന്, സ്ത്രീക്ക് പഠിക്കാൻ ഇന്നതൊക്കെയാണ് എന്ന് മുൻകൂട്ടി നിശ്ചയിച്ചെടുത്ത് മാധ്യമത്തിന് അറിവിന്റെ, എഴുത്തിന്റെ ലോകത്ത് മാധ്യമികതയുമായി ബന്ധപ്പെട്ടും ഒരു പരിമിതമായ ഒരു ലോകം സ്ത്രീക്കുണ്ടായിരുന്നു എന്നിടത്ത് നിന്നാണ് നമ്മൾ കെ സരസ്വതി അമ്മയെയും ലളിതാംബിക അന്തർജനത്തെയും കെ സരസ്വതി അമ്മയെയും ഒക്കെ നമ്മൾ കാണുന്നത്. ലളിതാംബിക അന്തർജനം വ്യത്യസ്തമായ രീതിയിൽ തന്നെ നമ്മുടെ പ്രത്യേകിച്ച് മാധ്യമവുമായി ബന്ധപ്പെട്ട് പഠിക്കപ്പെടേണ്ടതുണ്ട്. ഔപചാരിക വിദ്യാഭ്യാസം, പരിമിതമായ ഔപചാരിക വിദ്യാഭ്യാസം ഉള്ള ഒരാൾ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പഠിക്കുന്നത്, ഫോട്ടോഗ്രാഫി എന്താണെന്ന് 3-4 കൊല്ലം സുദീർഘമായി അന്വേഷിക്കുന്നത്, എന്നിട്ടൊരു തിരക്കഥ രചിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒക്കെ നമ്മള് പ്രത്യേകിച്ച് ഓരോ മാധ്യമത്തെയും നമ്മുടെ ഈ കാഴ്ച കീഴ്പ്പെടുത്തുന്ന കാലത്ത് ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പഠിക്കുകയും ചലച്ചിത്രം എന്ന കലയെക്കുറിച്ച് പഠിക്കുകയും 1935 മുതൽ തന്നെ ദൃശ്യ ആവിഷ്കാരങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി പഠിച്ചുകൊണ്ട് അതിൽ ഇടപെടുകയും ചെയ്ത ലളിതാംബിക അന്തർജനത്തിന്റെ ഇടപെടൽ മറ്റൊരു തരത്തിൽ തന്നെ പഠിക്കപ്പെടേണ്ടതാണ്. 1964 ശകുന്തള എന്ന തിരക്കഥ അവർ എഴുതുമ്പോൾ 4 കൊല്ലം നീണ്ട കത്തിടപാടുകളാണ്. വൈക്കം മുഹമ്മദ് ബഷീറും ലളിതാംബിക അന്തർജനവുമായിട്ട് ചേർന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കുന്ന കത്തുകളി അടുത്ത കാലത്ത് തനുജ അവരുടെ ചെറുമകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, തനുജ ഭട്ടതിരി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കത്തിടപാടുകളുടെ ഇങ്ങേപ്പുറത്ത് നിന്നുകൊണ്ടാണ് 1964 അവർ ശകുന്തള എന്ന തിരക്കഥ
രൂപ തിരക്കഥയ്ക്ക് രൂപം കൊടുക്കുകയും 65 വൈക്കം മുഹമ്മദ് ബഷീർ ഭാർഗവി നിലയം നീലവെളിച്ചത്തിൽ നിന്ന് ഭാർഗവി നിലയത്തിലേക്ക് നടന്നു പോവുകയും ചെയ്തതെന്ന് നമുക്കറിയാം. അവിടെ നിന്നുകൊണ്ടാണ് കാഴ്ചയുടെ ആ അഭിരുചിയെ, കാഴ്ചയുടെ വിധാനത്തെ, മാധ്യമികതയെ സ്ത്രീ നോക്കിക്കാണുന്നതിന്റെ ആ തലത്തിൽ നിന്ന് നമ്മളിപ്പോ ദീദി ദാമോദരിലേക്കും അഞ്ജലിയിലേക്കും ഒക്കെ എത്തിച്ചേർന്ന കാലത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. വിധു വിൻസെന്റിലേക്കും എത്തിയ കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അത് അവിടെ നിൽക്കട്ടെ, അതവിടെ നിൽക്കട്ടെ. ഞാൻ സമയം നമുക്ക് ഈ ചുരുങ്ങിയ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് വിപുലതകളിലേക്ക് പോകാനാവില്ല. പക്ഷേ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എഴുത്തുൾപ്പെടെ ഈ എഴുത്തിൻ്റെയും ഈ റൈറ്റിംഗിൻ്റെയും ഈ റീഡിങ്ങിൻ്റെയും ഈ സെൻസിൻ്റെയും കാലത്ത് ഈ ലോകം നമുക്ക് തരുന്ന ഇലക്ട്രോണിക് വായനയും ഒക്കെ നമുക്ക് തരുന്ന വലിയ ഒരു 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 സ്വതന്ത്രതയുടെ ലോകമുണ്ട്. ഒരു തർക്കവും അക്കാര്യത്തിലില്ല. ധാരാളമായി സ്ത്രീകൾ അതിൽ ഇടപെടുന്നുണ്ട്. മാത്രമല്ല, ഇതിപ്പോ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഇപ്പം നമ്മൾ അന്യോന്യം കാണുന്ന ഒരു പക്ഷേ ഒരു നമ്മൾ അന്യോന്യം കണ്ടുകൊണ്ട് ഭൗതികമായിട്ട് നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ എത്ര സ്ത്രീകൾക്ക് വരാൻ കഴിയും എന്ന ചോദ്യം പ്രധാനമാണ്. നമ്മളുടെ ഒരു ഒരു വലിയ തുറസായ ലോകം, പരിമിതമായ നമ്മുടെ സഞ്ചരിക്കാൻ പരിമിതികളുള്ള, ഇപ്പോഴും സഞ്ചരിക്കാൻ പരിമിതികളുള്ള, ഞാൻ ഗിരാഹിരണിനെ ഓർക്കുന്നു, നടക്കാൻ ഓടി നടക്കാൻ ലോകം കാണാൻ പരിമിതികളുള്ള പെണ്ണിന് അറിവിന്റെ ലോകം ചുരുങ്ങപ്പെട്ടു പോകുന്നു എന്നാണ്. സ്ത്രീകളുടെ ഇടയിൽ ഷേക്സ്പിയർ ഇല്ല എന്ന്, സ്ത്രീകളുടെ ഇടയിൽ കാളിദാസൻ ഇല്ല എന്നും പരിതപിക്കുന്നവരോട് കൊടുക്കുന്ന മറുപടി വാസ്തവത്തിൽ അതാണ്. അങ്ങനെ തുറന്ന ഒരു ലോകമില്ലാത്തവർക്ക് വേറെ മറ്റൊരു തുറന്ന ലോകം തുറന്നു കൊടുത്തു ഈ ഈ ലോകം, സൈബർ ലോകം എന്ന് പറയേണ്ടതുണ്ട്. അത് അതിലേറ്റവും പുരോഗമനപരമായ വശമായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു സൈബർ ആഗണിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഉള്ള മറുഭാഗത്ത് മൂലധനത്തിന്റെ, ക്യാപിറ്റലിന്റെ ഇടപെടൽ സൂക്ഷ്മമായി നടക്കുന്നുണ്ട് എന്നതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുല്ലപ്പൂ വിപ്ലവം ഉൾപ്പെടെയുള്ള ഈ സൈബർ ലോകത്തെ പ്രതിരോധം എന്ന നിലയിലേക്ക് രൂപപ്പെട്ട നിരവധിയായ സമര രൂപങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്ത്രീകളുടെയും മറ്റു മനുഷ്യരുടെയും ഒക്കെ വലിയ സമര രൂപങ്ങൾക്ക് രൂപം നൽകുന്നതും അതിന് ഒരു സമര മുന്നണി ഉണ്ടാക്കിയെടുക്കുന്നതിനുമൊക്കെ ഈ ഈ പ്ലാറ്റ്ഫോം നല്ലോണം സഹായകമായി എന്ന് ഒരു ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ, എന്തും വിളിച്ചു പറയാൻ ഉള്ള, എന്തും പറയുകയും എങ്ങനെയും പ്രതികരിക്കുകയും ചെയ്യാനുള്ള സ്വതന്ത്രമായ ഇടമാണ്. ഈ സ്വതന്ത്രത എന്ന വാക്കിന് വലിയ ഉത്തരവാദിത്വം കൂടി ഉണ്ട് എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്ന് പഴയ ആളെന്ന നിലയിലല്ല പറയുന്നത്, മറിച്ച് വളരെ കൃത്യമായിട്ട് ഒരു ടാർഗറ്റഡ് ആയിട്ട് സ്ത്രീയെ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇത് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. കാരണം ഒരേ സമയം തന്നെ സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ ഞാൻ കാണുന്നുണ്ട്, നമ്മൾ പറയേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിന് വിധേയരാകുന്നവരുടെ എണ്ണം നോക്കുമ്പോൾ കൃത്യമായിട്ടും ജെൻഡർ കണക്കാക്കിയ സ്ത്രീ തന്നെയാണ്. അവർക്കൊന്നുമില്ല സ്ത്രീ വിരുദ്ധതയുടെ. പക്ഷെ അതിനകത്തൊരു വശമുണ്ട്, പെരുമാറിയൊക്കെ ആണെങ്കിൽ പോലും, ആള് മാറിയൊക്കെ ആണെങ്കിലും സ്ത്രീ വിരുദ്ധത എക്സ്പോസ്ഡ് ആകുന്നു എന്നുള്ളതാണ്. അതതിന്റെ ഒരു ഗുണപരമായ വശമാണ്. എത്ര ഒളിപ്പിച്ചു വെച്ചാലും സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ആൺകോയ്മയുടെ ആൾരൂപങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതും അവരൊക്കെ വെളിപ്പെടുന്നു എന്നുള്ളതും ഇതിന്റെ ഏറ്റവും ഗുണപരമായ വശമായിട്ട് നമ്മൾ കാണുന്നു. അതേസമയം തന്നെ ഈ നമ്മളെ ഹാക്ക് ചെയ്യുന്നത് ഉൾപ്പെടെ, ഹാക്കിംഗ് ഉൾപ്പെടെ നടക്കുന്നതും കൂടുതലും സ്ത്രീകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീകൾ പരാമർശ വിധേയരാകുന്ന സൈബർ സ്പേസിലാണ് എന്നും കൂടി നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട്, എനിക്ക് തോന്നുന്ന ഒരു ഇ പൊളിറ്റിക്സ് കൂടി, ഈ സാംസ്കാരിക സാക്ഷരതയുടെ കാര്യത്തിൽ ഒരു ഇ പൊളിറ്റിക്സ് തന്നെ രൂപപ്പെടേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇ പൊളിറ്റിക്സിലേക്ക് നമ്മൾ നീങ്ങേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ അക്ഷരസാക്ഷരതയ്ക്ക് അപ്പുറത്തേക്ക് കൃത്യമായ ദൃശ്യ സാക്ഷരതയിലേക്കും കൃത്യമായ സാംസ്കാരിക സാക്ഷരതയിലേക്കും കൃത്യമായ ലിംഗ നീതിപരമായ ഒരു സാക്ഷരതയിലേക്കും ലോക മനുഷ്യര്, ലോകത്തെ മുഴുവൻ മനുഷ്യരും മാറേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളത്തിലെ അവസ്ഥയാണെങ്കിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ കുട്ടികൾ ഏത് ആധുനിക സാങ്കേതിക വിദ്യയും ഉപകരണവും പ്രയോഗിക്കാനുള്ള പ്രാപ്തരായതോടുകൂടി ലോകത്ത് എവിടെയുമുള്ള അറിവിടങ്ങളിലേക്ക് വളരെ വേഗം പ്രവേശിക്കുകയും അവിടെ എത്തിച്ചേരുകയും അവിടത്തെ അറിവുകൾ സ്വാംശീകരിക്കുകയും ജീവിതത്തിൽ പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരായിട്ട് മാറുന്നു എന്നുള്ള ഏറ്റവും ഗുണപരമായ, സ്ത്രീയുടെ ഏറ്റവും മുന്നേറ്റപരമായിട്ടുള്ള ഒരു അവസ്ഥ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ
ഈ യന്ത്ര മൂലധനത്തിന്റെ തീവ്രദശയിൽ മൂലധനം കാൾമാർക്സ് മൂലധനം ഒന്നാം അധ്യായത്തിന്റെ അവസാന പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ യന്ത്ര മൂലധനത്തിന്റെയും വിളയാട്ട സന്ദർഭത്തിൽ വാക്കുപയോഗിക്കുന്നുണ്ട് സന്ദർഭത്തിൽ മൂലധനത്തിന്റെ മധുരോത്സവം ദൃശ്യവിസ്മയത്തിലൂടെ അങ്ങനെയാണ് ദൃശ്യവിസ്മയത്തിലൂടെ പരന്നൊഴുകുകയും അവിടെ ചൂഷണം എന്നത് ലിംഗ പ്രായ പ്രകൃതി ഭേദമന്യേ ഉണ്ടാവുകയും ചെയ്യും എന്ന് മൂലധനത്തിന്റെ ഒന്നാം അധ്യായത്തിലെ അവസാന ചാപ്റ്റർ അവസാനിപ്പിച്ചുകൊണ്ട് എഴുതുന്നു എത്രയോ മുമ്പെയാണെന്ന് ആലോചിക്കാം നമുക്ക് 1844-45 കാലത്ത് ഒക്കെ എഴുതി വെച്ച നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെക്കുന്ന ആ വാചകത്തില് വാസ്തവത്തിൽ ഇപ്പോ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ ദൃശ്യവിസ്മയങ്ങളുടെ ഒഴുകിപ്പരക്കൽ അങ്ങനെ ഒഴുകുകയാണ് നമ്മളൊക്കെ ഇങ്ങനെ ഒഴുകിപ്പരക്കുന്നവരായിട്ട് വേരില്ലാതെ ഒഴുകിപ്പരക്കുന്നവരായിട്ട് ഈ ലോകത്ത് സൈബർ ലോകത്ത് നിൽക്കുന്നു എന്നതും അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്നതും പലതരത്തിലെ ക്യാമ്പയിനുകൾ നിലനിൽക്കുന്ന സന്ദർഭം കൂടിയാണിത് അത് തുറന്നു പറച്ചിലിന്റെ സ്ത്രീയുടെ തുറന്നു പറച്ചിലിന്റെ സ്ത്രീയുടെ തുറന്നെഴുത്തിന്റെ അതിനെ പുരോഗമനപരമായ ഒരു അംശമായി ഒരുപക്ഷെ തുറന്നു പറച്ചിലുകളും തുറന്നെഴുത്തും തുറന്നടിക്കലുകളും ആണ് കാടത്തത്തിൽ നിന്നുള്ള വിമോചനത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ മുമ്പോട്ട് കൊണ്ടുപോയത് എന്ന് വലിയ വിദൂര ചരിത്രത്തിലേക്ക് ഒന്നും പോകണ്ട കേരളത്തിലെ തന്നെ ചരിത്രം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് സ്മാർത്ഥ വിചാരത്തിന് വിധേയയാകാൻ പോകുന്ന വിധേയയായ കുറിയെടുത്ത് താത്രി വിളിച്ചു പറഞ്ഞ പേരുകൾ അങ്ങനെ വിളിച്ചു ഇനിയും പേര് വിളിച്ചു പറയുമെന്ന് ഭയപ്പെട്ടവർ അന്ന് ഭയപ്പെട്ടതുപോലെ അതൊരു ഭയമാണ് അങ്ങനെ ഭയപ്പെട്ടതുപോലെ ഇപ്പോഴും ഭയത്തിൽ നിന്നാണ് ഈ വലിയ പ്രതിരോധം സ്ത്രീക്കെതിരെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സ്ത്രീയെ വളരെ പ്രതിലോമകരമായി ആക്രമിക്കുന്നത് എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് അങ്ങനെ തുറന്നു പറയുന്നത് പെണ്ണ് തുറന്നു പറയുന്നത് ഏതോ ഘട്ടത്തിലൊക്കെ ചൂഷണം ചെയ്യപ്പെട്ടത് തുറന്നു പറയുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും നമ്മൾ കാണുന്നുണ്ട് അബ്യൂസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആക്രമിക്കപ്പെടുന്ന സ്ത്രീയെ നമ്മള് അവര് പിന്നെ അനുഭവം പറയുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇമോഷണൽ ആയിട്ട് വൈകാരികമായി വേട്ടയാടപ്പെട്ട അനുഭവങ്ങൾ തുറന്നു പറയുന്ന പെൺകുട്ടികളുടെ ഇടമായിട്ട് ഇത് മാറുന്നുണ്ട് അതേസമയം തന്നെ മറുഭാഗത്ത് മുല്ലപ്പൂ വിപ്ലവം മുതൽ ഇങ്ങോട്ട് നമ്മുടെ ചുംബന സമരം വരെയുള്ള ഈ സൈബർ ലോകം മുമ്പോട്ട് കൊണ്ടുപോയ പ്രത്യേകിച്ച് ഈ ലോകം മുമ്പോട്ട് കൊണ്ടുപോയ ചില ഇടപെടലുകൾ ആ ഇടപെടലുകളുടെ സൂക്ഷ്മാംശങ്ങളെ മൂലധന ശക്തിയുമായി ചേർത്ത് വെച്ച് മൂലധന ശക്തിയുടെ ഇടപെടലുമായി ചേർത്ത് വെച്ച് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട് ഇപ്പോ എല്ലാം ചന്തയ്ക്ക് കീഴ്പ്പെടുന്ന കാലത്ത് മരണം ഒഴികെ ബോധിലാർദ് പറയും പോലെ മരണം ഒഴികെ എല്ലാം ചന്തയ്ക്ക് കീഴ്പ്പെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ബോധിലാർദിന് തെറ്റുപറ്റിയെന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം മരണവും ചന്തയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ചിലർക്കെങ്കിലും കടാവറുകൾ ഇല്ലാത്ത കാലത്ത് കടാവറുകൾ വേണ്ട വിധത്തിൽ വേണ്ടത്ര കടാവറുകൾ കിട്ടാത്ത കാലത്ത് എണ്ണം പറഞ്ഞ ഇഷ്ടം പോലെയുള്ള നമ്മുടെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളില് ഡിസക്ഷൻ ടേബിളിൽ വേണ്ടത്ര കടാവറുകൾ കിട്ടിയില്ലെങ്കിൽ പനേഷമാരി കണക്ക് പുസ്തകത്തിൽ ഇല്ലാത്ത വരാന്തകളിൽ ഉറങ്ങുന്ന മനുഷ്യർ പിറ്റേന്ന് നേരം എടുക്കുമ്പോൾ ചിലപ്പോൾ കടാവറായി മാറ്റപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല എന്നും അത് കുഴപ്പമില്ലാത്തല്ല അങ്ങനെയൊക്കെ മാറ്റപ്പെടുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ച് എല്ലാം ചന്തയ്ക്ക് കീഴ്പ്പെട്ട കാലമാണ് അങ്ങനെ കമ്പോളം നിശ്ചയിക്കുന്ന ഞാൻ എഴുത്തിന്റെ ലോകത്തൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ എഴുത്തിന്റെ ലോകവുമായി ബന്ധപ്പെട്ട് വിവർത്തന പ്രക്രിയ അതൊക്കെ സൂക്ഷ്മമായി പഠിക്കേണ്ടതുണ്ട് സൂക്ഷ്മമായി കാണേണ്ടതുണ്ട് എങ്ങനെയാണ് കമ്പോളം അതിന് കീഴ്പ്പെടുന്നതെന്ന് എഴുത്തുകാരിയും ഈ പറഞ്ഞ പുസ്തക മാർക്കറ്റും എഴുത്തുകാരികളും പുസ്തക മാർക്കറ്റുമായിട്ട് പുസ്തക പ്രസാധനവുമായി ചേർത്ത് വെച്ച് ഞങ്ങളൊരു പുസ്തക പ്രസാധന സംരംഭം കൂടിയുള്ള ആളുകളാണ് സമത എന്ന 64 പുസ്തകങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ സ്ത്രീകൾ നേതൃത്വം കൊടുക്കുന്ന സ്ത്രീകൾ നയിക്കുന്ന ഒരു പുസ്തക പ്രസാധന സംരംഭം ഞങ്ങൾക്ക് ഉണ്ട് സമത എന്നാണ് ഞങ്ങൾ അതുമായിട്ട് ഞങ്ങൾ തന്നെ ചുമന്ന് നടന്ന് പുസ്തകങ്ങൾ വിൽക്കുന്ന ആളുകളാണ് ഉഷാകുമാരി ടീച്ചർ ടി എ ഉഷാകുമാരി ടീച്ചർ കേരളവർമ്മ കോളേജിലെ ഉഷാകുമാരി ടീച്ചർ റിട്ടയർ ചെയ്ത ഉഷാകുമാരി ടീച്ചർ നേതൃത്വം കൊടുക്കുന്ന സമത ഞങ്ങൾ ഉണ്ടാക്കുന്ന പുസ്തകങ്ങൾ ഞങ്ങൾ തന്നെ വിതരണം ചെയ്യുന്ന അവസ്ഥയുണ്ട് അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ആളുകൾ എന്ന നിലയിൽ മുഖ്യധാര മാധ്യമ ലോകവും മുഖ്യധാര പുസ്തക പ്രസാധന കമ്പോളവും എങ്ങനെയാണ് സ്ത്രീയുടെ എഴുത്തിനെയും പുസ്തകങ്ങളെയും നോക്കിക്കാണുന്നതെന്നും ഏത് എങ്ങനെയാണ് സ്ത്രീയുടെ പുസ്തകങ്ങൾ എങ്ങനെ ഏത് തരം പുസ്തകങ്ങൾ മാത്രമാണ് പുസ്തക കമ്പോളത്തിന് കീഴ് പുസ്തകം കമ്പോളത്തിൽ എത്തപ്പെടുന്നതും എന്നൊക്കെയുള്ള വിഷയം സൂക്ഷ്മമായിട്ട് പഠിക്കപ്പെടേണ്ടതാണ് ആ ഭാഗത്തേക്ക് നിങ്ങൾ പോകുമെന്ന് എനിക്ക് നല്ലോണം അറിയാം ഞാൻ അതിലേക്ക് പോകുന്നില്ല മറിച്ച് ഈ സൈബറിന്റെ പുതിയ ലോകം സൈബറിന്റെ ഈ ലോകം എങ്ങനെയാണ് ദൃശ്യതയുടെ പ്രത്യേകിച്ച് ടെലിവിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലെ ലോകം സ്ത്രീയെ നോക്കിക്കാണുന്നത് എങ്ങനെയെന്ന് ദൈനംദിനം എന്നോണം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നല്ല ബോധ്യമുള്ളതുകൊണ്ട്
സ്ത്രീ കാഴ്ചക്കാരിയായ സ്ത്രീയും പെട്ടിക്കുള്ളിൽ വരുന്ന കഥാപാത്രങ്ങളാകുന്ന സ്ത്രീകളും അത് വാർത്താ വായനക്കാരി മുതൽ സീരിയലിലെ സ്ത്രീ വരെ എങ്ങനെയാണ് നിർവചിക്കപ്പെടുന്നത് എന്ന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നേരത്തെ പറഞ്ഞ മേരി ആൻ വീക്ക്ലി ചത്തുപോയ 1863 സ്ത്രീ കാഴ്ചയിൽ നിന്നും എറണാകുളത്തെ തുണി കച്ചവട സ്ഥലത്ത് തുണി വ്യാപാര സ്ഥാപനത്തിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ കാലിന്റെ മിനുപ്പ് പരിശോധിക്കുന്ന മിനുപ്പ് വർദ്ധിപ്പിക്കുന്നതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് ദൃശ്യത്തെ കുറിച്ചുള്ള വലിയ ചർച്ച നടക്കുമ്പോൾ ദൃശ്യം എന്ന ഈ കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന സമകാലത്ത് വല്ലാതെ കണ്ട് ആഘോഷിക്കപ്പെടുന്ന ചലച്ചിത്രം ഉണ്ടല്ലോ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ഇത്രയേറെ സ്ത്രീ വിരുദ്ധമായിട്ടല്ല ഇത്രയേറെ പുതിയ കാലത്തെ പെൺകുട്ടികൾക്ക് ഇത്രയേറെ ദൗർബല്യങ്ങളും ഉത്കണ്ഠ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചലച്ചിത്രത്തില് അതിലെ അമ്മയുടെ വേഷത്തെ കുറിച്ച് വലിയ ചർച്ച നടക്കുന്നു. വാസ്തവത്തിൽ ആ സിനിമയെ കുറിച്ച് നടക്കേണ്ട പ്രധാനപ്പെട്ട ചർച്ചയിൽ നിന്ന് പോലും നമ്മുടെ ശ്രദ്ധയെ നമ്മുടെ ബോധത്തെ മാറ്റിക്കൊണ്ട് നമ്മുടെ ചിന്തയെ മാറ്റിക്കൊണ്ട് അതില് അമ്മ കഥാപാത്രം കൊടുത്ത സാരിയുടെ പളവളപ്പം അവരോട് ഞാൻ അന്നേ പറഞ്ഞതാണ് ഇത്രയും വേഷം കെട്ടരുത് എന്ന് പറയുന്ന സംവിധായകനും വാസ്തവത്തില് എന്ത് ബോധ്യമാണ് എന്ത് സ്ത്രീ ബോധ്യമാണ് നമുക്കൊക്കെ പകർന്നു തരുന്നത് എന്ന് ചലച്ചിത്രങ്ങളെ വളരെ ഗൗരവത്തോടെ കാണേണ്ടെന്ന് എന്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുണ്ട് എന്നുള്ളതാണ്. കളിമണ്ണ് എന്ന ചലച്ചിത്രം നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, മനോഹരമായ ONV സാറിന്റെ മനോഹരമായ ഒരു പാട്ടുള്ള ചലച്ചിത്രം. അനുഗ്രഹീതയായ കലാകാരി, നല്ല അഭിനയശേഷിയുള്ള അഭിനേത്രിയാണ് അതിൽ അഭിനയിക്കുന്ന ശ്വേതാ മേനോൻ. അക്കാര്യത്തിലൊന്നും നമുക്ക് ഒരു തർക്കവുമില്ല. ആ ചലച്ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ട് ആ അഭിനേത്രി നമ്മളോട് പറഞ്ഞത് ഇത്രേ ഉള്ളൂ, ഫേസ്ബുക്കിൽ അവർ എഴുതി ഇത്രേ ഉള്ളൂ, എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്, പ്രസവം എന്നൊക്കെ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ എന്ന് മലയാളിയോട്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പെൺകുഞ്ഞുങ്ങളോട്. സർവഗേറ്റ് മദേഴ്സിനെ കുറിച്ചുള്ള വലിയ ചർച്ച ഇന്ത്യൻ പാർലമെന്റിലും രാജ്യസഭയിലും നടക്കുന്ന സമയത്ത് ആ ചലച്ചിത്രം നമ്മളോട് പറയുകയാണ്. 2014 കേരളത്തിൽ ഒരു വിവാഹ നിയമം ഉണ്ടായി വന്നു. വിവാഹ നിയമത്തെ കുറിച്ചുള്ള ഒരു ചർച്ചയും അതിനകത്ത് ഒരു സർക്കുലർ ഇറങ്ങി മുസ്ലിം വിവാഹത്തിന്റെ പ്രായം നിശ്ചയിച്ചുകൊണ്ട്. അപ്പോ വലിയ ചർച്ച കേരളം ആയതുകൊണ്ട് ഉയർന്ന ചർച്ച ഉള്ളതുകൊണ്ട് ചിന്തിക്കുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങൾക്ക് ഒന്നും ആരും അവസാനിച്ചിട്ടില്ലാത്തത് കൊണ്ട് കേരളത്തിൽ വലിയൊരു ചർച്ചകൾ ഉണ്ടാവുകയും അങ്ങനെ മുസ്ലിം വിവാഹം എന്നുള്ള മുസ്ലിമിന്റെ പ്രിഫിക്സ് മാറ്റി വിവാഹം എന്ന് മാറ്റി പൊതുവിവാഹം എന്നുള്ള വിവാഹം എന്നുള്ള കാര്യത്തിലേക്ക് വരികയും ചെയ്തു. 2015 യുഎന്റെ പ്രധാനപ്പെട്ട സഭയിൽ പോയിട്ട് പെൺകുട്ടികളെ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ഉടമ്പടിയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒപ്പുവെക്കാതെ മാറി നിൽക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യം പോയി ഒപ്പുവെച്ചത് എന്ന് ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. സറഗേറ്റ് അമ്മമാരുടെ സറഗസിയുമായി ബന്ധപ്പെട്ട വലിയ ബില്ല് വരുന്ന സന്ദർഭത്തിൽ അതിന് അകമ്പടിയായിട്ടുള്ള വലിയ ചർച്ചകൾ നടക്കുന്ന 2 കൊല്ലം നീണ്ട ചർച്ചകൾ നടക്കുന്ന സന്ദർഭത്തിലാണ് ആ ചലച്ചിത്രം എന്നതും. എങ്ങനെയാണ് ഒരു മാധ്യമം, എങ്ങനെയാണ് ഒരു ദൃശ്യ മാധ്യമം കമ്പോളത്തിന് വളരെ പൂർണ്ണമായിട്ട് സ്ത്രീകളെ മുഴുവൻ വിട്ടുകൊടുക്കുന്നത് എന്നത് അതിസൂക്ഷ്മമായി നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ചലച്ചിത്രം കാഴ്ച നമ്മളെ കീഴ്പ്പെടുത്തുന്ന കാലത്ത് ചലച്ചിത്രം, സൈബർ ലോകം, എനിക്ക് ചുരുക്കി പറയാനേ ആവുന്നുള്ളൂ, ചലച്ചിത്രം ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങൾ അത് വളരെ സൂക്ഷ്മമായി, ചലച്ചിത്രം എന്ത് വിരുദ്ധമായ സ്ത്രീ വിരുദ്ധതയുടെ ഏതറ്റത്തേക്കും പോകുന്ന മമ്മൂട്ടിയുടെയൊക്കെ കഥാപാത്രങ്ങളെ കുറിച്ച് പറയാറുണ്ടല്ലോ, നമ്മൾ പറയാറുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞ് ക്ലീഷിയായ അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ മധ്യവർഗ ഫ്യൂഡൽ മൂല്യങ്ങൾ, മധ്യവർഗ ഫ്യൂഡൽ മൂല്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അതിന് ആ പ്രത്യയശാസ്ത്രത്തെ നിരന്തരം പ്രൊമോട്ട് ചെയ്യുന്ന അതിനെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് നിരന്തരം തന്നുകൊണ്ട് അത്തരം സ്ത്രീകളെ മാത്രം തന്നുകൊണ്ട് അപ്പൊ ഈ മിടുക്കിയായ നല്ല പെണ്ണ് സാരി ഉടുത്തും അല്ലാത്ത ആൾക്ക് മറ്റെന്ത് ഡ്രസ് ഇടും, ആളുകൾ ധിക്കാരിയാണെങ്കിൽ അവള് സാരി അല്ലാത്ത ഏതെങ്കിലും ഒരു വേഷമായിരിക്കും ഇടുക, ഇങ്ങനെ അതിന്റെ വിശകലനം നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ആ രീതിയിൽ കാഴ്ചയില് കാഴ്ച കൊണ്ട് ദൃശ്യം കൊണ്ട് തൊലിപ്പുറത്തെ ഇടപെടൽ കൊണ്ട് നല്ല പെണ്ണും ചീത്തപ്പെണ്ണും എന്നുള്ള ബൈനറി ഉണ്ടാക്കി നീണ്ടകാലം കൊണ്ട് അത് ഉൽപ്പാദിപ്പിച്ച് മലയാളിയുടെ ബോധമണ്ഡലത്തെ, പ്രത്യേകിച്ച് സ്ത്രീയുടെ ബോധത്തെ, സ്ത്രീയുടെ അബോധത്തെ ഇങ്ങനെ മാറ്റിമറിച്ചത് മലയാള സിനിമയ്ക്ക് ആ പാപഭാരത്തിൽ നിന്ന് കൈയൊഴിയാൻ കഴിയില്ല എന്ന് തന്നെയാണ് അതുമായിട്ട് ചേർത്ത് വെച്ച് പറയാനുള്ളത്. ധാരാളം പഠനങ്ങൾ ഈ രംഗത്ത് നടക്കേണ്ടത് നടക്കുന്നുണ്ട്, സമകാലത്ത് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ലോറ മൗൾവിയെ പോലുള്ള ആളുകള് ഈ ഗെയ്സിനെ, നോട്ടത്തെ, ആൺനോട്ടം എന്ന് തന്നെയാണ്, ക്യാമറയ്ക്കൊരു ലിംഗം ഉണ്ടെങ്കിൽ അത് ആൺ
സ്ത്രീക്ക് ആണാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ലോറാമോൾവിയുടെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. ടെലിവിഷന്റെ പഠനമാണെങ്കിൽ ഗൗരവതരമായിട്ട് മലയാളത്തിൽ സി എസ് വെങ്കടേശൻ മുതൽ ഇങ്ങോട്ട് ഗൗരവതരമായിട്ട് നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും കഷ്ടം കേരളത്തിലെ റിയാലിറ്റി ഷോ, ഒരുപക്ഷെ ലോകത്തെ ചരിത്രത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ അമേരിക്കയിലും അമേരിക്കൻ ഐക്യനാടുകളിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു റിയാലിറ്റി ഷോ വരുന്നത് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. അമൃത ടിവിയിലാണ്, അമൃത ടെലിവിഷനിലാണ്. വീട്ടമ്മമാരുടെ ഇടയിലെ മിടുക്കത്തികളെയും പാട്ടുകാരികളെയും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. പാട്ട് സംഗീതം എന്നുള്ളത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കുള്ള പാലമായിട്ടൊക്കെയാണ് അഡോണയെ പോലുള്ളവർ പറയുന്നത്. അത് കെട്ടുകാഴ്ചയായിട്ട് മാറിയത്, സംഗീതം എന്നത് കെട്ടുകാഴ്ചയായിട്ടും ഉടലിന്റെ അഭിരമിക്കൽ മാത്രമായിട്ടും, ഉടലിന്മേലെ ഉള്ള അഭിരമിക്കൽ കൂടി ഉണ്ടെങ്കിലേ ഉടലുകൂടി ഉണ്ടെങ്കിലേ പാട്ട് പൂർത്തിയാകൂ എന്നുള്ള തരത്തിലേക്കുള്ള ഇപ്പോഴും നമ്മൾ ദൈനംദിനം എന്നോണം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവത്തിൽ ഈ കാഴ്ചയുടെ കമ്പോളം. കാഴ്ചയെ കേന്ദ്രീകരിച്ചിട്ടുള്ള കമ്പോളത്തിന്റെയും മൂലധനത്തിന്റെയും ഇടപെടൽ എങ്ങനെയാണ് നമ്മുടെ മാധ്യമ ബോധ്യത്തെ, നമ്മുടെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്ത്രീബോധത്തെ, അറിവുള്ള സ്ത്രീ ആരായിരിക്കണമെന്ന് പരസ്യം പറയുന്നത് പോലെ, ബുദ്ധിയുള്ള സ്ത്രീ ആരായിരിക്കണമെന്ന് പരസ്യം പറഞ്ഞു തരുന്നത് പോലെ, ബുദ്ധിയുള്ള സ്ത്രീക്ക് ഏത് ഈ ഏത് രൂപമായിരിക്കണം എന്ന് പറഞ്ഞു തരുന്നത് പോലെ, അതിസൂക്ഷ്മമായ നമ്മുടെ ചിന്താമണ്ഡലത്തെ അട്ടിമറിക്കാൻ ഒരു ഇന്ദ്രിയ അനുഭവത്തെ മറ്റൊരു ഇന്ദ്രിയ അനുഭവമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഉള്ളിനെ, മനുഷ്യരുടെ ഉള്ളിനെ, പ്രത്യേകിച്ച് സ്ത്രീയുടെ അകത്തെ ബോധത്തെ വളരെ വേഗം അട്ടിമറിക്കാൻ കഴിയും. ഇപ്പൊ രാധ അതിമനോഹരിയായിരിക്കുന്നു എന്ന് പറയുന്നത് ഇതേ നല്ലങ്ങളുടെ പരസ്യമാണ്. രാധയല്ല, രാധ ഉണ്ടാക്കിയ പലഹാരമാണ്. അത് ആ പലഹാരത്തിന്റെ രുചി കൊണ്ടറിയേണ്ടതാണ്, സ്വാദുകൊണ്ടറിയേണ്ടതിനെ കണ്ണുകൊണ്ടറിയുന്നതായി, നാവുകൊണ്ടറിയുന്നതിനെ കണ്ണുകൊണ്ടറിയുന്നതായി, ഗന്ധത്തെ സ്വാദുകൊണ്ടറിയുന്നതായി, ഇതിങ്ങനെ ഈ പറഞ്ഞ എല്ലാ ആ ഈ ഇന്ദ്രിയ അനുഭവങ്ങളുടെയും അതിരുകളെ ഭേദിച്ചുകൊണ്ട്, ലോകം അതിരുകളെ ഭേദിച്ചുകൊണ്ട് മായുന്നത് പോലെ ഇന്ദ്രിയാനുഭവത്തിന്റെ അതിരുകളെല്ലാം മാഞ്ഞു പോവുകയും നമ്മള് അകം നമുക്ക് ഉള്ളിൽ നിറയേണ്ടുന്ന അകത്ത് നിറയേണ്ടുന്ന അറിവിന്റെ ലോകം ഇല്ലാതാവുകയും എല്ലാ അകങ്ങളും പോവുകയും വെറും പുറമുള്ള പുറംപൂച്ചുള്ള ആളുകളായിട്ട് നമ്മളെ അതിവിദഗ്ധമായിട്ട് മാറ്റിയെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ കാലത്ത് കളമശ്ശേരി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസസുകാർ നടത്തിയ ഒരു സർവേയിൽ സ്ത്രീകൾ ഇപ്പോൾ സീരിയലല്ല കാണുന്നത്, അത് വൈകിട്ടത് ചർച്ചയാണ് കാണുന്നത് എന്ന് പറയുന്നിടത്ത് എത്ര സൂക്ഷ്മമായിട്ട് ഈ അരാഷ്ട്രീയ ബോധ്യത്തിലേക്ക് കേരള സ്ത്രീയെ മാറ്റിയെടുക്കാൻ കഴിയുന്നു എന്നുള്ളതിന് ഈ അടുത്ത കാലത്ത് ഉണ്ടായ സ്ത്രീയുടെ സ്ത്രീവിരുദ്ധത, സ്ത്രീ തന്നെ ഉത്പാദിപ്പിച്ച് സ്ത്രീ തന്നെ പ്രചരിപ്പിക്കുന്ന സ്ത്രീവിരുദ്ധതയുടെ ഒരു സന്ദേശ സന്ദർഭത്തെ ഞാൻ ഓർക്കുകയാണ്. വൈകുന്നേരത്തെ ഈ അന്തിചർച്ചയിൽ മൂന്നാൾ ഇരിക്കുകയാണ്, രണ്ടാൾ ഇരുന്നു കൊണ്ട് നമ്മളുടെ ഡിബേറ്റുകളെല്ലാം രണ്ടാളാണ്, ഒരാള് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ആവാം, വിരുദ്ധാഭിപ്രായമാകാം. അതിനിടയിലെ ചർച്ചക്കിടയിൽ നിന്ന് കാണി എന്ന നിലയിൽ, കാഴ്ചക്കാരൻ എന്ന നിലയിൽ നമുക്ക് അതിന്റെ മൂന്നാമത്തെ ഇടത്തേക്ക് പോവുകയും ഒരുപക്ഷെ ശരിയായ ഇടത്തേക്ക് പോവുകയും ഒക്കെ ചെയ്യാൻ കഴിയുന്ന അതിന്റെ രാഷ്ട്രീയ ചർച്ച പോലും നള്ളിഫൈ ചെയ്തുകൊണ്ട്, നിർവീര്യമാക്കിക്കൊണ്ട് ജനം സംസാരിക്കേണ്ട, മനുഷ്യർ സംസാരിക്കേണ്ട, മനുഷ്യർ ചിന്തിക്കേണ്ട ഇടത്തിന്റെ ഉത്തരവാദിത്വം പോലും മൂന്നാമതൊരു നിഷ്പക്ഷനെ കൊണ്ടിരുത്തിക്കൊണ്ട്, യാതൊരു നിഷ്പക്ഷതയും ഇല്ലാത്ത, നിഷ്പക്ഷതയെ കാപട്യമാണ്, അങ്ങനെ മൂന്നാമതൊരു നിഷ്പക്ഷൻ പറയുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നിരീക്ഷകന്മാർ വരും, അതായത് രാഷ്ട്രീയ നിരീക്ഷകൻ വരുന്നുണ്ട്, സാംസ്കാരിക നിരീക്ഷകർ വരുന്നുണ്ട്, ഇവിടെയൊക്കെ സ്ത്രീകളുടെ എണ്ണം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് പരിശോധിക്കപ്പെടേണ്ട വിഷയം കൂടിയാണ്. അങ്ങനെ നിരീക്ഷകരായിട്ട് സ്ത്രീകളെ വിളിക്കും. ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ മാധ്യമങ്ങൾ വിളിക്കും, ബജറ്റ് ചർച്ചയ്ക്കും വിളിക്കും, ബജറ്റിന്റെ സ്ത്രീപക്ഷം മാത്രം പറയാൻ. നമുക്ക് ആർക്കും മറ്റൊന്നിനെ കുറിച്ച് പറയാൻ അറിവില്ലാത്ത മട്ടിൽ, അല്ലെങ്കിൽ നമ്മളാരും അതൊന്നും പറയാനുള്ള ആളുകളല്ല എന്ന മട്ടിൽ, നിങ്ങൾ അങ്ങനെ ചില വിഷയങ്ങൾ ഫോക്കസ് ചെയ്ത് മാത്രമാണ് സ്ത്രീകളെ സംസാരിക്കാൻ വിളിക്കുന്നത് പോലും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, മറിച്ച് ഇങ്ങനെ മൂന്നാമത് ഈ നിഷ്പക്ഷതയിൽ നിന്നുകൊണ്ട് നിരീക്ഷകരെ കൊണ്ട്, അത് നിരീക്ഷിക്കാനാണ് ന്യൂസ്, നമ്മളാണ് നിരീക്ഷകർ, നമ്മളാണ് ചർച്ച ചെയ്യേണ്ടത്, ഇതിലേതാണ് ഏതാണ് ഉയർന്നത് എന്ന് സത്യം എന്നുള്ളത്. അങ്ങനെ നിരീക്ഷകരെ കൊണ്ട് മൂന്നാമതൊരു ഇടത്തേക്ക് ഉള്ള സാധ്യത പോലും അവസാനിപ്പിച്ച് രാഷ്ട്രീയം പോലും അരാഷ്ട്രീയമാക്കിക്കൊണ്ട്, രാഷ്ട്രീയം പോലും അരാഷ്ട്രീയം ആക്കിക്കൊണ്ട് ഈ ചിന്തയുടെ അവസാന കണികയും ഇല്ലാതാക്കി ഈ സീരിയല് കാണുന്നതിലും നല്ലതിപ്പോ ഈ ചർച്ചയാണ് എന്ന ഇടത്തേക്ക് സ്ത്രീകളുടെ കാഴ്ചയുമായി ബന്ധപ്പെട്ട സർവേ, ഈ സർവേ തന്നെ എത്രമാത്രം കൃത്യമാണ് എന്നും ആരാണ് സർവേ നടത്തിയതെന്നും ഏത് സന്ദർഭത്തിലാണ് സർവേ നടത്തുന്നത് എന്നുമുള്ള ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അങ്ങനെ എത്തുന്ന ഒരു കാലത്താണ്. അങ്ങനെ സൈബർ ഇടങ്ങളും
കാഴ്ചയുടെ കെട്ടുകാഴ്ച എല്ലാം കെട്ടുകാഴ്ചയാകുന്ന അതിന് കാഴ്ചപ്പണ്ടങ്ങൾ മാത്രമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. കാഴ്ചപ്പണ്ടങ്ങളും കാഴ്ചപ്പണ്ടാരങ്ങളും മാത്രമായിട്ട് സ്ത്രീയെ ചുരുക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാഴ്ചപ്പാട് വേണ്ട, നിങ്ങൾ കാഴ്ചയ്ക്ക് കൊള്ളാവുന്നവരായിട്ട്, പുറം കാഴ്ചകൾക്ക് കൊള്ളാവുന്നവരായിട്ട് മാത്രം മാറിയാൽ മതി എന്ന് നിശ്ചയിക്കുന്ന കമ്പോളത്തിന്റെ, മാർക്കറ്റിന്റെ, മൂലധനത്തിന്റെ, സാമ്രാജ്യത്തെ മൂലധനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകളായി ആ ഇര എന്ന വാക്ക് എനിക്ക് ഏറ്റവും സങ്കടകരമായ വാക്കാണ്. വേണ്ടുന്നിടത്ത് വേണ്ടാത്തരത്തിൽ നിന്ന് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യുന്ന വാക്കാണ്. ഇതിലേറെ ഭാഷ, ഞാൻ അവസാനിപ്പിക്കുന്നു, മാധ്യമത്തിന്റെ ഭാഷ പഠിക്കപ്പെടേണ്ടതാണ്. മാധ്യമങ്ങളിലെ ഭാഷ, കോടതി ഭാഷ ഉൾപ്പെടെയുള്ള ഭാഷ, ഏറ്റവും വലിയ മാധ്യമികതയും മാധ്യമികതയിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന നൈതികതയും അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടുന്ന ജാഗ്രതയും ചോർന്നു പോകുന്നത് ഭാഷയുടെ പ്രയോഗത്തിലാണ് എന്നും, ഭാഷ ഇപ്പോ ഈ ദൃശ്യ മാധ്യമങ്ങളിലെ ഭാഷ, അത് നമ്മുടെ പത്രങ്ങളുടെ ഭാഷയിലും ഒക്കെ വലിയ മാറ്റമാണ്. ഓരോ പത്രനീതം പഠിക്കപ്പെടേണ്ടതാണ്, അങ്ങനെ പഠിക്കപ്പെടുന്നുണ്ട്. മലയാളത്തിൽ നല്ല ഗവേഷണം, നല്ല ചിന്തകൾ, ഉയർന്ന ചിന്തകൾ അത്തരത്തിൽ നടക്കുന്നുണ്ട്. ഓരോ മാധ്യമവും കഴിഞ്ഞ 5-10 വർഷമായിട്ട് മാധ്യമങ്ങളെ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ഉപയോഗിക്കുന്ന വാക്കുകള്, ചില വാക്കുകൾ അപ്രത്യക്ഷമാകുന്നത്, പുതിയ തരം വാക്കുകൾ കടന്നു വരുന്നത് ഒക്കെ നമ്മൾ നല്ലോണം പഠിക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രം പറയുകയും, ദൃശ്യ ഭാഷയില് ഈ പറഞ്ഞ എല്ലാം സൂപ്പർലേറ്റീവ്സിൽ പറയുക, എല്ലാം കടത്തി പറയുക, എല്ലാം കയറ്റി പറയുക, എല്ലാം എക്സാജറേറ്റ് ചെയ്ത് പറയുക, പെരുപ്പിച്ച് പറയുക, അങ്ങനെ ഉള്ളുപൊള്ളയായ, അകംപൊള്ളയായ, പെരുപ്പിച്ച പുറം കാഴ്ചകളുടെ ഒരു ഭാഷയുടെ ലോകം ഉണ്ടാക്കിയെടുക്കുകയും, നേരത്തെ പറഞ്ഞ ഉള്ളില്ലാത്ത അകംപൊള്ളയായ മനുഷ്യരുടെ, പുറം കാഴ്ചയ്ക്ക് മാത്രം കൊള്ളാവുന്ന മനുഷ്യരുടെ ലോകമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ കൂടുതൽ പുറം കാഴ്ചയുടെ ചരക്കുകളായിട്ട്, അങ്ങനെയുള്ള വെറും കേവലം ചരക്കാക്കി, ഞാൻ ആ വാക്ക് ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് പറയുന്നത്, ഒരു ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാവുകയും പിന്നീട് ഏതാണ്ടൊരു അശ്ലീല പദമായി മാറുകയും ചെയ്തതാണ് ചരക്ക് എന്നത്, സ്ത്രീയെ പരാമർശിക്കാനായിട്ട് ഉപയോഗിച്ചത്. ഇപ്പം വേറെ പല പേരുകളിലായിരിക്കാം അറിയപ്പെടുന്നത്, അത് വേറെ. പക്ഷെ അങ്ങനെ ഈ മാറ്റിയെടുക്കുന്ന ആ രീതിയിൽ നിർവചിക്കപ്പെടുന്ന ഒരിടത്താണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. അത് തന്നെയാണ് സൈബർ ഇടങ്ങളും ഉപയോഗിക്കുന്നത്. പലതരം ഈ ക്യാമ്പ്, പുതിയ കാലത്ത് ഉയർന്നു വരുന്ന മീറ്റു പോലുള്ള പലതരം ക്യാമ്പയിനുകളുടെ മറുപുറവും അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് സൂക്ഷ്മമായ വായന, അതിനകത്തൊക്കെ സൂക്ഷ്മമായ, അതൊന്നും ചെറിയ കാര്യമായിട്ടല്ല, അതൊക്കെ രാഷ്ട്രീയ ഇടപെടലുകൾ തന്നെയാണ്. അതിൽ തന്നെ നെല്ലും പതിരും, ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയട്ടെ, നെല്ലും പതിരും കൃത്യതയോടുകൂടി, നെല്ലും പതിരും സൂക്ഷ്മതയോടുകൂടി തന്നെ നമ്മൾ തിരിച്ചറിയണം. കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് പ്രതീകാത്മക മൂലധനത്തിന്റെ ഇടപെടലാണ്. നമുക്കിപ്പോ ആരാണ് അപ്പുറത്ത് നിൽക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തത്ര വിധത്തിൽ ഇങ്ങനെ ഗ്ലാസ് ഷീൽഡ് കൊണ്ട് മറച്ചിട്ടാണ് നിൽക്കുന്നത്. പുതിയ കാലത്തെ മാധ്യമത്തിന്റെ ലോകം, അല്ലെങ്കിൽ ഈ ഈ സൈബർ മാധ്യമികതയുടെ കാലം, ഒരുപാട് സ്പേസ്, ഒരുപാട് തുറസ്സുകൾ, ഒരുപാട് സാധ്യതകൾ, പ്രത്യേകിച്ച് എഴുതുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപാട് സാധ്യതകൾ, ഇടപെടുന്ന ആളുകളെ കുറിച്ച്, അന്വേഷകരെ കുറിച്ച്, അന്വേഷകർക്ക്, പഠിതാക്കൾക്ക് ഒക്കെ വലിയ സാധ്യത, അനന്തമായ സാധ്യത തുറന്നിടുമ്പോൾ മറുഭാഗത്ത് നമ്മുടെ സൂര്യനെ മറയ്ക്കുന്ന ഡാനീഷ്യസിന്റെ മുമ്പിൽ അലക്സാണ്ടർ കയറി നിൽക്കുമ്പോൾ ഡാനീഷ്യസിന് സൂര്യൻ മറഞ്ഞു പോയതിനെ കുറിച്ച് ഡാനീഷ്യസ് പറയാറുണ്ട്. പറഞ്ഞു മാറി നിൽക്കൂ, എന്താണ് അങ്ങക്ക് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്റെ ജനാലയിൽ നിന്ന് മാറി നിൽക്കൂ, എന്റെ സൂര്യനെ മറയ്ക്കാതിരിക്കൂ എന്ന് പറയുന്നത് പോലെ മാധ്യമങ്ങളോട് സ്ത്രീക്ക് പറയാനുള്ളത്, മാധ്യമങ്ങളോട് സമകാല സ്ത്രീക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ സൂര്യനെ മറയ്ക്കാതിരിക്കൂ എന്നുള്ളതാണ്. ഞങ്ങളുടെ സൂര്യന്റെ വെളിച്ചവും ഞങ്ങളുടെ സൂര്യന്റെ ഊർജവും ഞങ്ങൾക്ക് കിട്ടട്ടെ, അത് ഏറ്റെടുക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ, അതായിരിക്കട്ടെ ഞങ്ങളുടെ അതിജീവനവും, അതാകട്ടെ ഞങ്ങളുടെ ചരിത്രത്തിലെ ഇടപെടലും, അതാകട്ടെ ഞങ്ങൾക്ക് നാളേക്കുള്ള ശേഖരവും, നാളേക്ക് ഞങ്ങൾക്കുള്ള കരുതൽ ധനവും. നാളെയാണല്ലോ പ്രധാനം, ഇന്ന് പ്രധാനമാണ്, അതുപോലെ തന്നെ ഇന്ന് ഉത്തരവാദിത്വ ബോധമുള്ള ഇന്നുണ്ടാകുമ്പോഴാണ് ശരിയായ നാളെ രൂപപ്പെടുന്നത്. അതുകൊണ്ട് നാളേക്കുള്ള ഞങ്ങളുടെ കരുതൽ ധനമാണ് ഈ സൂര്യന്റെ ഊർജവും വെളിച്ചവും ഞങ്ങൾക്ക് എന്ന് മാധ്യമങ്ങളോട് സമകാല സ്ത്രീക്ക് പറയാനുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചർച്ചകളിൽ ഇടപെടാം, സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വർത്തമാനം ഇനി നീണ്ടുപോകുന്നത് ഇത്തരം പ്ലാറ്റ്ഫോമിൽ ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് അവസാനിപ്പിക്കുന്നു. ചുരുങ്ങിയ ചില കാര്യങ്ങൾ, ചുരുങ്ങിയ ചില ചിതറിയ ചിത്രങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. സൂക്ഷ്മ വായനയ്ക്കും വിചിന്തനത്തിനും വിധേയമാക്കുക. ഓക്കെ.
ഏവർക്കും എന്റെ നമസ്കാരം. അന്താരാഷ്ട്ര വനിതാ ദിനത്തോട് അനുബന്ധിച്ച് സെന്റ് ജോസഫ്സ് വുമൻ സ്റ്റഡി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മാധ്യമങ്ങളും ലിംഗനീതിയും എന്ന വെബിനാർ അതിന്റെ അവസാന ഭാഗത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ വിഷയത്തിന്റെ പ്രസക്തി വളരെ അർത്ഥവത്തായ രീതിയിൽ അതിന്റെ ചരിത്രം മുതൽ ഇന്ന് വരെയുമുള്ള മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞുതന്ന ബഹുമാനപ്പെട്ട ഒലീന മാമിന് വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ പേരിലും സെന്റ് ജോസഫ്സ് കോളേജിന്റെ പേരിലും ഉള്ള നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അടുത്തതായി ഏതൊരു കാര്യത്തിനും നമുക്ക് വളരെയധികം സപ്പോർട്ടായി നിൽക്കുന്ന നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ ലത മാമിന് വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ പേരിലുള്ള നന്ദി ഞാൻ പറയുന്നു. പ്രയോജനപ്രദമായ ഇത്തരം ഒരു വെബിനാർ നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത വിമൻ സ്റ്റഡി യൂണിറ്റിന്റെ കോർഡിനേറ്റേഴ്സ് ആയ ജ്യോതി മിസ്സിനും ഗീതു മിസ്സിനും എല്ലാ സഹപാഠികളുടെയും പേരിലുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അവസാനമായി ഇന്ന് ഈ വെബിനാർ അറ്റൻഡ് ചെയ്ത എല്ലാ സഹപാഠികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.